السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. شبدن ഉണ്ടെന്ന് വിചാരിക്കട്ടെ, ശബ്ദം കുറവില്ലേ. കരണ്ടില്ല, എന്താവുക എന്നറിയില്ല. 2 മണിക്കൂറായി ഞങ്ങൾക്ക് കരണ്ടില്ല. ഇപ്പോ തൽക്കാലം ഇൻവെർട്ടർമേലാണുള്ളത്. അതൊന്ന് കാത്തു നോക്കിയത് കണ്ടുവരുമോ എന്നുള്ള നിലക്കാണ്. ഇൻഷാല്ലാ കുറച്ച് സമയം പോതാം. ഇത്തിക്കാഫിനെ സംബന്ധിച്ച് പറഞ്ഞു വന്ന് അതിന്റെ ഇടയിലായിരുന്നു ഇടയ്ക്ക് നമ്മൾ നിന്നുപോയത്. എവിടെ എത്തിയത് എന്ന് ഓർമ്മയുള്ളവര്, മീൻ സാധാരണ നോക്കുന്നവർക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോ ഇത്തിക്കാഫിന്റെ ഭാവം തന്നെ കുറച്ചുകൂടി ഓതാൻ ബാക്കിയുണ്ട്. ഇന്നലെ നമ്മുടെ ഹൈവേ മാർച്ചിന്റെ പ്രധാനപ്പെട്ട ലൈവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നലെ ദർസ് നടക്കാതിരുന്നത്. ഇന്നലെ രാവിലെ ഇൻഷാല്ലാ ഇന്നലെ മുതൽക്ക് തന്നെ തുടങ്ങും എന്ന് അറിയിച്ചിരുന്നു. പറഞ്ഞതനുസരിച്ച് ഇന്നലെ അസർ നിസ്കാരാനന്തരം ഞാൻ ക്ലാസ് റൂമിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഹൈവേ മാർച്ചിന്റെ ലൈവ് ഉള്ളത് കൊണ്ട് ഇന്നലെ പിന്നെ ദർസ് നടന്നില്ല. ഇൻഷാല്ലാ വളരെ പ്രധാനപ്പെട്ട അത്തരം ചില ലൈവുകളുള്ള ദിവസമൊക്കെ എന്തായാലും നമ്മൾക്ക് മാറ്റി വെക്കേണ്ടി വരും. അല്ലാത്ത ദിവസങ്ങളിൽ പ്രത്യേക പ്രതിബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ തുടർന്ന് ഇൻഷാല്ലാ ദർസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. അവിടെയാണ് വെച്ചത് എന്നാണ് മിക്കവാറും എന്റെ ഓർമ്മ. അതായത് എന്റെ കയ്യിലുള്ള യാനത്തിലെ 294-ാമത്തെ പേജില് ആണ് അന്ന് ഓതി വെച്ചത്. അബു നൊയ്മാൻ ഉസ്താദ് ഒക്കെ ആയിരുന്നു. നമ്മളെ ആലൂര് നാട്ടിൽ പോയതിന്റെ ശേഷം പബ്ലിക്കില് ഫത്വുൽ മീൻ അടിച്ചിരുന്നത്. അതുപോലെ ആരെങ്കിലും ശ്രദ്ധയിലുള്ളവര്, സൗകര്യമുള്ള ഉള്ളവരുണ്ടെങ്കിൽ പബ്ലിക്കിൽ ഒന്ന് അടിച്ചാൽ ആളുകൾക്ക് നോക്കി വായിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. വലാ യദുറുൽ ഖുറൂജു. പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ലായദുറു. ആ പുനമാനുസ്വാദ് നാട്ടിലാണ് കണ്ടു. നാളെ ഞങ്ങൾ കൂടിയപ്പോ പുനമാനുസ്വാദിനെയും കണ്ടിരുന്നു. ഒരു സ്ഥലത്ത് വറ യദുറു എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ സഹിഹാവുകയില്ല, അല്ലെങ്കിൽ ബാത്തിലാവും എന്ന് തുടങ്ങി കേവലം കറാഹത്ത് വരുന്നോടം വരെ ഉപയോഗിക്കുന്ന വാക്കാണത്. ഇപ്പൊ ഇവിടെ ലായദുറു എന്ന് പറഞ്ഞാൽ ഇത്തിക്കാഫ് മുറിയൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം.
അപ്പോൾ ഇത്തിക്കാഫിൻ്റെ സമയത്ത് പള്ളിയിൽ നിന്ന് പുറത്തു പോയ ഒരാൾ, എങ്ങനത്തെ ഇത്തിക്കാഫ്? നവാതതാബുഅഹു, തുടരെയായിട്ട് ഇത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു. ഒരാള് തുടരെയായി ഇത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു. അതിന് ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരാള് ഇടക്ക് വെച്ച് അത്യാവശ്യമായ ചില കാര്യങ്ങൾക്ക് പുറത്തു പോയാൽ അതുകൊണ്ട് ഇത്തിക്കാഫ് മുറിയുകയില്ല എന്നാണ് ഇലാലുറുണ്ട് അർത്ഥം. ഇങ്ങനെ ഈ തുടരെയായിട്ടുള്ള ഇത്തിക്കാഫിന് നിയ്യത്ത് ചെയ്യാന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ കഅന്നവ, ഒരാള് നിയ്യത്ത് ചെയ്തതുപോലെ ഇത്തിക്കാഫിന് വേണ്ടി നിയ്യത്ത് ചെയ്തു. എന്താണ് നിയ്യത്ത് ചെയ്തത്? ഇത്തിക്കാഫ ഉസ്ബൂഇൻ മുതതാബിഇൻ, അങ്ങനെ കൂട്ടണം അവിടെ. തുടരെയായി ഒരാഴ്ച ഇത്തിക്കാഫ് ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരാള് എന്താക്കി, ഞാൻ ഇപ്പോൾ ഇന്നു മുതൽ തുടർച്ചയായി ഒരാഴ്ച ഇത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു എന്ന്. അതല്ലെങ്കിൽ ഔ ഷഹീരിൻ, കാന്നവ ഇത്തിക്കാഫ ഉസ്ബുഇൻ ഔ ഷഹീരിൻ, അല്ലെങ്കിൽ ഒരു മാസം ഇത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു മുത്തതാബിഇൻ, അവിടെ അങ്ങനെ തുടരെയായിട്ട്. അപ്പൊ തുടരെയായി ഒരാഴ്ച, അല്ലെങ്കിൽ തുടരെയായി ഒരു മാസം, ഇനി അത് വേണ്ട, തുടരെയായി 24 മണിക്കൂർ എന്നാലും മതി ഇത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്ത്. ഇതപ്പൊ മുത്തതാബിഇൻ എന്ന് പറയുന്നത്. ഇപ്പൊ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തുടർച്ചയായിട്ട് 24 മണിക്കൂർ. അവിടെ മുത്തതാബിഇ കൂട്ടാഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നത്തിന് മാറ്റം വരും. ഉദാഹരണം, ഒരാഴ്ച ഇത്തിക്കാഫ് ഇരിക്കുക എന്ന് അറിഞ്ഞിട്ട് ഒരാൾ ഒരു ദിവസം ഇത്തിക്കാഫ് ചെയ്തു, പക്ഷേ ഇത്തിക്കാഫ് ഒരാഴ്ച എന്ന് പറഞ്ഞത് തുടർച്ചയായിട്ട് എന്ന് കരുതിയിട്ടില്ലെങ്കിൽ ഒരു ആഴ്ച ബാക്കി 6 ദിവസം കൂടി ഇത്തിക്കാഫ് ഇരുന്നാൽ മതിയാവും. ഇതങ്ങനെയല്ല. ഉദാഹരണം പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച രാവിലെ മുതൽ അടുത്ത വെള്ളിയാഴ്ച രാവിലെ വരെ ഉള്ള ഒരാഴ്ച ഇത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു. അപ്പൊ തുടർച്ചയായിട്ട് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ എന്ന് നിയ്യത്ത് ചെയ്തു. എന്നിട്ട് വഖറജലി ഖളായ ഹജത്തിൻ, ലായദുറുൽ ഖുറൂജു എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം. അപ്പൊ പിന്നെ വഖറജലി ഖളായ ഹജത്തിൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഏതായാലും നല്ലോണം തിരിഞ്ഞോട്ടെ എന്നുള്ളതായിരിക്കും. ഇങ്ങനെ തുടർച്ചയായി ഒരാഴ്ചയോ ഒരു ദിവസമോ ഒരു മാസമോ ഒക്കെ തുടരെയായി ഇത്തിക്കാഫ് ചെയ്യാൻ നിയ്യത്ത് ചെയ്ത ഒരു വ്യക്തി, അവൻ പള്ളിയിൽ നിന്ന് പുറത്തുപോയി എന്തിനു വേണ്ടി? ലി ഖളായ ഹാജത്തിൻ, മലമൂത്ര വിസർജനം നിർവഹിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതുകൊണ്ട് ഇത്തിക്കാഫ് മുറിയില്ല, അതപ്പോ പറഞ്ഞേ. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഒരാഴ്ച തുടർച്ചയായിട്ട് ഇത്തിക്കാഫ് ഇരിക്കാൻ, അല്ലെങ്കിൽ 24 മണിക്കൂർ തുടർച്ചയായിട്ട് ഇത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്ത ഒരാള് മൂത്രയ്ക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടോ മലവിസർജനം ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഇടക്ക് വെച്ച് പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ വലൂബില ശിദ്ധത്തിയ, അതിപ്പോ കവാവ് ഹാജത്ത് എന്ന് പറഞ്ഞ ഈ ഹാജത്ത് കഠിനമായി എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത മൂത്രയ്ക്കാൻ മുട്ടലോ അസഹ്യമായ നിലക്കുള്ള മലവിസർജനത്തിന് മുട്ടലോ ഉണ്ടാവണമെന്നില്ല. മലവിസർജനത്തിന് പോകണം തോന്നി, അല്ലെങ്കിൽ മൂത്രിക്കണമെന്ന് തോന്നി, അതിനു വേണ്ടി പുറത്തു പോയാൽ അതുകൊണ്ട് ഇത്തിക്കാഫിന്റെ തുടർച്ച മുറിയുകയില്ല. അതുപോലെ തന്നെ ഓക്സിലി ജനാബത്തിൻ, ജനാബത്ത് കുളിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇത്തിക്കാഫ് ഇരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾക്ക് സ്വപ്നത്തിൽ സ്കലനം സംഭവിച്ചു പോയി, അപ്പൊ ഇത്തിക്കാഫായല്ലോ. അല്ല, ഇത്തിക്കാഫിന്റെ സമയത്ത് സ്വപ്നത്തിൽ സ്കലനം ഉണ്ടായിക്കഴിഞ്ഞ് പള്ളി നിൽക്കാൻ പറ്റൂലല്ലോ, ഉടനെ പുറത്തു പോയി കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്തു പോയത് കൊണ്ടിട്ട് ഈ ഇത്തിക്കാഫ് മുറിയുന്നില്ല. സ്കലനം എന്ന് പറയാൻ കാരണം ഇനി വേറെ പറയും. ഇത്തിക്കാഫ് ബാത്തിലാവുന്ന വിഷയം പറയുന്ന കൂട്ടത്തിൽ സംയോഗം, സ്വയംഭോഗം തുടങ്ങിയത് കൊണ്ട് ഇത്തിക്കാഫ് ബാത്തിലാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഉസ്ലി ജനാബത്ത് അങ്ങനെയല്ലാതെ സ്വയംഭോഗമോ അതല്ലെങ്കിൽ സംയോഗമോ തുടങ്ങിയ കാരണങ്ങളെ കൊണ്ടല്ലാതെ സ്വപ്നസ്കലനം തുടങ്ങിയ കാരണങ്ങളെ കൊണ്ട് ജനാബത്തുണ്ടായി. അപ്പൊ ഈ ജനാബത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തുപോയി. ഈ പുറത്തു പോകല് കൊണ്ടിട്ടും ഇത്തിക്കാഫ് ബാത്തിലാവൂല. വ ഇസാലത്തി നജസിൻ, അതുപോലെ തന്നെ നജസിനെ നീക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തുപോയി. വസ്ത്രത്തിലോ ശരീരത്തിലോ വല്ല നജസുമായി പോയി, അപ്പൊ അതൊന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തുപോയി ഇത്തിക്കാഫ് ഇരിക്കുന്ന സമയത്തിനിടയിൽ. സംഗതി വൈ നംകനഹുമാ, ഈ ജനാബത്തിന് വേണ്ടി കുളിക്കല്
അതുപോലെ നജസിൽ നിന്ന് ശുദ്ധിയാക്കൽ ഇവ രണ്ടിനും സൗകര്യപ്പെടുമെങ്കിലും ഫിൽ മസ്ജിദ് പള്ളിയിൽ വെച്ച് തന്നെ സൗകര്യപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നാൽ പോലും ഈ കുളിക്കാൻ വേണ്ടിയിട്ടോ നജസിനെ കൈ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടോ പള്ളിയിൽ നിന്ന് പുറത്തു പോയാലും ഇത്തിക്കാഫ് ബാത്തിലാവൂല. ചെറു ഉസ്താദിന്റെ ഫത്വയിൽ മുഇന്റെ ഭാരത്തുണ്ട്, ഉസ്താദ് അതൊന്നുകൂടി വലുതാക്കണം. നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാർക്ക് ഇപ്പൊ അങ്ങനത്തെ ചെറിയ എഴുത്തുണ്ടായാലും സുഖമായിട്ട് വായിക്കാം. ഇന്നെ പോലത്തെ വയസ്സന്മാർ അങ്ങനെ വരട്ടെ അങ്ങനെ വരട്ടെ, ഇന്നെ പോലത്തെ വയസ്സന്മാരാകുമ്പോ ഇപ്പൊ വലുതായി അങ്ങനെ അങ്ങോട്ട് വരണം. എന്നാലേ ഇപ്പൊ അത് ഇന്നെ പോലത്തെക്കൊക്കെ നോക്കി വായിച്ചാൽ കഴിയുള്ളൂ. മാഷാ അല്ലാ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ചെറു പുസ്താദ് ഫത്വുൽമൈന് അടിച്ചിട്ട് ആദ്യം ചെറിയ അടിച്ചു, സാധാരണ ചെറു പുസ്താദ് അങ്ങനെ അടിക്കല്. എന്നാൽ ഇന്നിപ്പം സ്വന്തം ആവശ്യത്തിന് നമ്മളാവശ്യത്തിനൊക്കെ അടിക്കുമ്പോ വയസ്സന്മാർക്ക് വേണ്ടിയിട്ട് വായിച്ചാൽ വലുതാക്കിയാണ് എഴുതിയാല് സുഖമായല്ലോ. അൽഹംദുലില്ലാ. അപ്പൊ പള്ളിന്ന് ജനാബത്ത് കുളിക്കാൻ സൗകര്യമുണ്ട് അല്ലെങ്കിൽ നജസ് കഴിക്കാൻ സൗകര്യമുണ്ട്, അങ്ങനെ പള്ളിന്ന് ജനാബത്ത് കുളിക്കാൻ പള്ളിന്റെ ഉള്ളില് എന്തുണ്ട്? ഇവൻ ഇരിക്കുന്നതിന്റെ അടുത്ത് ഒരു ഹൗദ് പോലത്തെ ഉണ്ട് കുടിക്കോളി. രണ്ട് കൊല്ലത്തിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്ത് പൂർത്തിയായിട്ടോ അതിൽ കൂടുതലോ ഉള്ള ഒരു ഹൗദ് പോലത്തെ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് തന്നെ ഉണ്ട്. ജനാബത്ത് ഉണ്ടായാലും ഉടനെ അതിലിറങ്ങിയാണ് മുങ്ങി. അപ്പൊ പള്ളിയിൽ വെച്ചിട്ട് തന്നെ ജനാബത്ത് കുളിച്ച് എന്ന് പറയാലോ. ഇങ്ങനെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നജസ് പള്ളിയിൽ വെച്ച് തന്നെ വല്ല പാത്രം ഒറ്റോ വെച്ചിട്ട് അതിലേക്ക് കഴുകി എന്നാല് അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ പോലും ഈ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയാൽ എത്തിക്കാവ് ബാത്തിലാവൂല. എന്താ കാരണം? പുറത്തു പോകാൻ അത് ഉള്ളും തന്നെ സൗകര്യപ്പെടുമെങ്കിൽ ഈ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയാലും എത്തിക്കാഫ് ബാത്തിലാവൂല എന്ന് പറയാൻ കാരണം അന്നഹു, കാരണം ഈ പുറത്തു പോവുക എന്ന് ഖുറൂജാണ് അസ്വനുലി മുറുവത്തിഹി, തന്റെ മാന്യതയെ കാക്കാൻ ഏറ്റവും നല്ലത്. എന്നറിഞ്ഞാൽ പള്ളി പള്ളി എന്നൊക്കെ പറയുന്നത് പബ്ലിക് സ്ഥലവും ആണല്ലോ. പബ്ലിക് സ്ഥലത്ത് വെച്ച് കുളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഒരു മാന്യതക്ക് ക്ഷതം ഏൽക്കാൻ സാധ്യതയുണ്ട്. ആ മുറുവത്തിന് കുറെ കൂടി സംരക്ഷണം കാവലും കിട്ടുക പുറത്തു പോയിട്ട. വലിയ ഹുർമത്തിൽ മസ്ജിദി, നജസൊക്കെ ആവുമ്പം പാത്രം പോലത്തത് വെച്ച് വെള്ളമൊന്നും അയക്ക് തെറിക്കുന്നില്ലെങ്കിൽ പോലും പള്ളിയുടെ ഹുർമത്തിന് നല്ലത് നജസൊക്കെ കഴിയാൻ ഒന്ന് പുറത്തു പോലെ. അപ്പൊ അതുകൊണ്ട് നജസ് കഴുകേണ്ടതിന് വേണ്ടിയോ ജനാബത്ത് കുളിക്കേണ്ടതിന് വേണ്ടിയോ മറ്റോ ഒക്കെ പുറത്തു പോയി എന്നാലും എന്ത് ചെയ്യും വരൂല, ഇത്തിക്കാഫ് തുടർച്ചയായി ചെയ്യത്തില്ല, ഇത്തിക്കാഫ് ബാത്തിലാവൂല. വ അഖിലി ത്വാമിൻ, ചിലയിൽ അവിടെ വാവ് ഇല്ല. ചെറു പുസ്തകത്തെ അവിടെ ഒരു വാവ് എഴുതണം, മനസ്സിലായില്ലേ? വലിയ ഹുർമത്തിൽ മസ്ജിദി എന്ന് കഴിഞ്ഞിട്ട് വഅക്കിലി ത്വാമിൻ എന്നാണുള്ളത്, മനസ്സിലായില്ലേ? പത്തുമിന്റെ മറ്റേ ഇപ്പൊ നമ്മളെ കയ്യിലുള്ള ഈ ഈ ആനത്തിന്റെ കോപ്പിയിൽ അവിടെ വാവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വാവ് ഇല്ലാഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ വരും അർത്ഥത്തിൽ. പുറത്തു പോകാം അലോഹറതന്നെ കലായി ഹാജത്തിൻ ഓസിലി ജനാബത്തിൻ വിസാലത്തിൻ എന്ന് പറഞ്ഞിട്ട് വാക്കിലി ത്വാമിൻ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആക്കിലി ത്വാമിന്റെ അവിടെ എന്തുണ്ട്? വാവുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോവുക, അതും എത്തിക്കാഫ് ബാത്തിലാക്കൂല. അപ്പൊ തുടർച്ചയായിട്ട് 24 മണിക്കൂർ എത്തിക്കാഫ് ഇരിക്കാൻ നെയ്യത്ത് ചെയ്ത ഒരാൾ കുടിക്കോളി. എന്നാൽ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോവാം. എന്താ പള്ളിക്കുറമത്തുകളൊന്നും ഇല്ലല്ലോ അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കുന്നോണ്ട്. അതിന് പറയണില്ലേ അന്നഹു യുസ്തഹിയാമിൻഹു ഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു നാണക്കേട് ഉണ്ടാവൂ. പള്ളിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോ ഒരു നാണക്കേട് തോന്നും. കാരണം ആൾക്കാരിങ്ങനെ ഒന്നും പോയി നിൽക്കുന്ന സ്ഥലല്ലേ പള്ളി പള്ളി എന്നൊക്കെ പറഞ്ഞ അവിടെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒരു ഹയാഗിന് കാരണമാണ്. അപ്പൊ ഒരു ഹുറുമത്തിന് നല്ലത് പുറത്തു പോകലാണ്. എന്നാൽ പള്ളി വെള്ളം നനയാതെ അഴുക്കാകാതെ ഉദു ചെയ്യാൻ പള്ളിയിലെ ഔത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ പറ്റൂല. എന്നാൽ വലഹു, ഈ തുടരെയായിട്ട് എത്തിക്കാഫ് ഇരിക്കുന്നവന് ജായിസാണ്.
അൽവുദൂഉ വുദൂ നിർവഹിക്കൽ ബഅദ ഖളാഇൽ ഹാജത്തി ഖളാഉൽ ഹാജത്ത് അഥവാ മൂത്രയ്ക്കാൻ വേണ്ടിയിട്ടോ മലവിസർജനത്തിന് വേണ്ടിയിട്ടോ പുറത്തു പോകാമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പുറത്തുപോയി മലമൂത്ര വിസർജനം നിർവഹിച്ചു കഴിഞ്ഞു, ശുദ്ധിയാക്കി. ഇനി പള്ളി കയറുന്നതിന് പോലെ ഉദു എടുത്തട്ടെ എന്ന് കരുതി ഉദുവും കൂടി നിർവഹിച്ചാൽ അതുകൊണ്ടും കുഴപ്പമില്ല. തബഅല്ലഹു, കണ്ടോ, ഈ കലാഹാജത്തിന് അനുബന്ധമായിട്ട്. ഏതായാലും മൂത്രയ്ക്കാൻ പോയതല്ലേ, മൂത്രയിച്ച് കഴുകി, മലവിസർജനത്തിന് പോയതല്ലേ, മലവിസർജനം കഴുകി കഴുകി, എന്നാ പിന്നെ ഒരു ഉദുവും കൂടി എടുക്കട്ടെ എന്ന് വെച്ചാൽ അതുകൊണ്ട് കുഴപ്പമില്ല, അത് ജായിസാണ് എന്ന് പറഞ്ഞാൽ മുത്താബഅത്ത് മുറിയിലാണ്. എന്നാൽ ലൽ ഖുറൂജു ലഹു ഖസ്ദൻ, മനപ്പൂർവ്വം ഉദു ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോകൽ ജായിസാവൂല. ജായിസാവൂല എന്ന് പറഞ്ഞാൽ ഇത്തികാഫിന്റെ തുടർച്ച മുറിയൂന്ന്, അതാ, അല്ലാതെ ഹറാമാവുന്നുള്ള അർത്ഥത്തിനല്ല. മറ്റു വലഹു വരെ ജായിസാണെന്ന് പറഞ്ഞപ്പോ ജായിസാവൂല ലൽ ഖുറൂജു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ കത്തഫായിട്ട് പറയുമ്പം ഈ ഉദുവിന് വേണ്ടിയിട്ട് പുറത്തു പോകൽ ജായിസാവൂല എന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് അതുകൊണ്ട് ഇത്തികാഫിന്റെ തുടർച്ച പോകൂന്ന്, അതാണ് പറഞ്ഞത്. ഖസ്ദൻ, മനപൂർവ്വം ഉദു ചെയ്യാൻ എന്ന നിലക്ക് മാത്രം പുറത്തു പോകാൻ പാടില്ല, അത് പോയാൽ ഈ ഇത്തികാഫിന്റെ തുടർച്ച മുറിയും. അതുപോലെ തന്നെ വലാലി ഉസ്ലിൻ മസ്നൂനിൻ, സുന്നത്താക്കപ്പെട്ട കുളിപ്പുദാഹരണം വെള്ളിയാഴ്ച ഉണ്ട്, എന്നാ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടിയിട്ടൊന്ന് കുളിക്കുക, ആ കുളിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോവുക, അത് പറഞ്ഞേക്ക് ഇത്തികാഫിന്റെ തുടർച്ച മുറിക്കും. അപ്പോ ഒരു പക്ഷേ പള്ളിയിൽ വിഷമം കൂടാതെ നിർവഹിക്കാൻ പറ്റുന്ന കാര്യം, അതല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത കാര്യം എന്നിവക്ക് വേണ്ടി പുറത്തു പോയാൽ തുടർച്ച മുറിയൂന്ന്. അവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച, അപ്പത്തെ ചർച്ച എവിടെയാന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് 7 ദിവസം, 1 മാസം, 1 ദിവസം പോലത്തത് ഇത്തികാഫ് ഇല്ലാൽ അതിന്റെ ഇടക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോവാ, നജസ് കഴുകാനും ജനാബ് തുളിക്കാനും വേണ്ടി പോവാ, അതൊക്കെ അത്യാവശ്യമായ കാര്യങ്ങളാണ്, പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിന് എഴുതുള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ പുറത്തു പോകാൻ പാടില്ല. എന്നാ സുന്നത്ത് കുളിയോ? സുന്നത്ത് കുളി ഒരു നല്ല കാര്യം തന്നെ, ഇത്തികാഫിനെ തുടർച്ചയായി ചെയ്യാനും അതിലും വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ കാര്യം മുറിച്ചിക്കാണ്ട് ആ കാര്യത്തിന് പോകാൻ പറ്റൂല എന്ന് ആ പറയും. ഇനി കലാഹാജത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ ബാക്കി 5 പറയുന്നത്. മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തു പോകാം, ആ പുറത്തു പോകുന്നതുകൊണ്ട് ഇത്തികാഫിന്റെ തുടർച്ച മുറിയൂല. ഹാജത്തിന്റെ സ്ഥലം ദൂരത്താണ് എന്നത് കൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞാൽ പള്ളിയോടനുബന്ധിച്ച് ഇയാളെ പോലെയുള്ള ഒരു മാന്യനായ ആൾക്ക് മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യമൊന്നുമില്ല. പിന്നെ പോയണം, എവിടെ പോകണമെങ്കിൽ ഇയാളെ വീട്ടിൽ പോകണം. ഇയാളെ വീട്ടിലാണെങ്കിൽ 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ നടന്നു പോകണം. അപ്പോ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്നതിന്റെ ഇടക്ക് 1.5 കിലോമീറ്റർ ദൂരം വരുന്ന തന്റെ വീട്ടിൽ പോയി മലവിസർജനമോ മൂത്രവിസർജനമോ നടത്തി തിരിച്ചു വരണമെങ്കിൽ മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അപ്പൊ അതുകൊണ്ട് തുടർച്ചയായിട്ട് നിർവഹിക്കാൻ നിയ്യത്ത് ചെയ്ത ഈ ഇത്തികാഫിന് അത് തകരാറ് സംഭവിക്കോ? ഇല്ല. കാരണം ഇല്ല, കൂനലി നാലിക്ക, ഇങ്ങനെ ദൂരത്തായത് കൊണ്ട് കുഴപ്പമില്ല അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മലമൂത്ര വിസർജനം നടത്തുന്നത് പോലത്തതിന് ഉണ്ടായാലൊഴികെ മൗദുഉന്ന അക്രബമെന്ന് ഇപ്പം പോയതിനെ കാട്ടിലും അടുത്ത ഇവർ യോജിക്കുന്ന നിലക്ക് ഉള്ള സ്ഥലം. ഉദാഹരണം പറഞ്ഞാൽ ഇവന്റെ വീട് 1 കിലോമീറ്റർ ദൂരെയാണ്, എന്നാൽ പള്ളിയുടെ തൊട്ട് ഏതാനും 1 ഫർലോങ് ദൂരത്തായിട്ട് ഇവന്റെ ഒരു മോന്റെ വീടുണ്ട്. അവിടെ പോയാലും മാന്യമായ നിലക്ക് ഇവനക്ക് മലമൂത്ര വിസർജനം ചെയ്യാം, അവനെ കൊണ്ട് മാന്യത കുറവൊന്നും വരൂല്ല. എന്നാ പിന്നെ ഈ 1 കിലോമീറ്റർ ദൂരത്തേക്ക് പോകുന്നത് പാടില്ല, കാരണം അത് അത്യാവശ്യത്തിനല്ലല്ലോ പോകാൻ പോയത്. അതേസമയത്ത് അടുത്ത് തീരെ അതിന് സൗകര്യം ഇല്ല, അല്ലെങ്കിൽ ഉള്ള സൗകര്യം തന്റെ മാന്യതയ്ക്ക് യോജിക്കുന്നതല്ല. കാരണം എന്ന് വെച്ചാൽ തന്റെ മക്കള് അതുപോലെ തന്നെ ഉമ്മ അപ്പന്മാര് പോലെയുള്ള ഇവന്റെ അസിലോ ഫറോ ഒന്നോ ആയ ആളുകളുടേതോ ഇങ്ങനെയുള്ള ആളുകൾക്ക് അനുയോജ്യമായതോ ആയ മലമൂത്ര വിസർജന സൗകര്യമില്ല. അത് ഈ 1 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിലാണെങ്കിൽ അവിടെ പോകാൻ അതിന് സമയം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ വളരെ അങ്ങേയറ്റം ദൂരം,
വളരെ അങ്ങേയറ്റം ദൂരത്ത് പോകുന്നു. വളരെ അങ്ങേയറ്റം പോവുക എന്ന് പറഞ്ഞപ്പോ എന്താ അതിന്റെ കണക്ക്? വേറെ ഐ വലം ഔ ലമ്യക്കുല്ലഹു മൗദിൻ അഖ്റബ ഇന്ന വലാക്കിൻ ഫഹ്ഷ ബുഅദുൽ മൗദി അല്ലദീ ഫഅല ഫീഹി മാ ദുക്കറ. അടുത്ത സൗകര്യം ഇല്ലെങ്കിലും ഈ ദൂരം ഒന്നിരിക്കൽ അടുത്ത സൗകര്യം ഇല്ല എന്നാൽ എത്ര ദൂരാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അടുത്ത സൗകര്യം ഉണ്ടെങ്കിൽ അമിതമായ ദൂരം വിദൂരത്ത് പോവുകയാണെങ്കിൽ അതുകൊണ്ടും കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇവന് ലായക്കാവുന്ന നിലക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റുന്ന സ്ഥലം അടുത്തുണ്ടെങ്കിൽ പിന്നെ ദൂരത്തേക്ക് പോകുന്നത് തുടർച്ചയെ മുറിക്കും. അതേസമയത്ത് ഇവനോട് ലായക്കാവുന്ന നിലക്ക് ഉള്ള സ്ഥലം അടുത്തൊന്നും ഇല്ല, ദൂരത്തന്നെ ഉള്ളൂ. എന്നാൽ എത്ര ദൂരത്താണെങ്കിലും അതുകൊണ്ട് കുഴപ്പമില്ല. അതാ പറയുന്നത് മാനം വെക്കുനിൽ അക്രമ വേറൊരാളായിട്ട് അടുത്ത് വിസർജനത്തിന് പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, പക്ഷെ ഇവനെ പോലത്തെ ഒരാൾക്ക് യോജിച്ചതല്ല അത്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇവൻ ഒരു പക്ഷെ ഒരു പ്രമാണി മാന്യനായ ഒരു മനുഷ്യനാണ്, ഇത് അന്യ ഒരാളുടെ വീടാണ്, അയാൾക്ക് തൃപ്തി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. എന്നാൽ പോലും മറ്റൊരാളുടെ ഇവന്റെ ഉടമയിലോ ഇവന്റെ അസലും ഫവഹും അല്ലാത്ത ആളുകളുടെ ഉടമയിലുള്ള സ്ഥലത്ത് പോയി മലമൂത്ര വിസർജനം നിർവഹിക്കുക എന്നത് അവര് തൃപ്തി ഉണ്ടെങ്കിൽ അനുവദനീയമാണെങ്കിൽ പോലും അത് ചില ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പലരെ സംബന്ധിച്ചും മനസ്സിൽ ഒരു സന്തോഷക്കുറവുണ്ടാക്കും. അങ്ങനെയാവുമ്പോ അവനോട് ലായക്കല്ലാത്ത അവസ്ഥയാണെങ്കിൽ പിന്നെ ദൂരത്ത് എത്ര ദൂരാണെങ്കിലും ദൂരെ പോകാം. ഇനി ഇങ്ങനെ വളരെ ദൂരത്തോ അല്ലെങ്കിൽ അടുത്തുള്ളത് ലായക്കല്ലാത്തത് കൊണ്ടോ ഒക്കെ ആണെങ്കിൽ ദൂരെ പോകാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇവനോട് ലായക്കായ സ്ഥലത്തേക്ക് പോകാം, ദൂരാണെങ്കിലും പോകാം. പക്ഷേ ആ പോകുന്ന സമയത്ത് എന്നാല് കുറെ ദൂരെയാണ് എന്നുള്ളവർക്ക് ഓടിപ്പോയി വരേണ്ടതുണ്ടോ? അതൊന്നും വേണ്ട. വലായിക്കല്ലഫുൽ മഷ്യുവല വൈരി സജീയത്തി, അവന്റെ സാധാരണ സ്വാഭാവികമായ രീതിയിലുള്ള നടത്തം അല്ലാതെ അതിവേഗത്തിൽ ധൃതി പിടിച്ച് പോയി പോരാൻ കൽപ്പനയില്ല. ഇപ്പൊ ഉദാഹരണം, 1 കിലോമീറ്റർ ദൂരമുള്ള വീടാണ്, അതിന്റെ അടുത്തൊന്നും ഇവനോട് ലായക്കാവുന്ന നിലക്ക് സൗകര്യമില്ല മലമൂത്ര വിസർജനത്തിന്. എന്നാൽ അങ്ങോട്ട് പോയി വരാൻ ഇപ്പോ 1 മണിക്കൂറിലധികം സമയമെടുക്കും. എന്നാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം സ്പീഡാക്കി പോയാൽ 1.5 മണിക്കൂർ കൊണ്ട് പോയി വരാൻ പറ്റും. എന്നാൽ അങ്ങനെ പോയി വരണം എന്ന് കൽപ്പനയില്ല. എന്നാൽ തന്നെയും തുടർച്ച മുടിയില്ല. ഇനി മറ്റൊരു വിഷയം പറയാം. വലഹു, ഈ തുടർച്ചയായിട്ടുള്ള ഇത്തിക്കാഫ് നിർവഹിക്കുന്ന വ്യക്തിക്ക് ജായിസാണ് ഈ എന്തിന്? ഈ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തു പോയാക്ക് ജനാസത്തിൻ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാം, ഇല്ലം എന്തത് ആ നിസ്കാരം കാത്തുക്കാൻ ഞാൻ എന്ന് പറഞ്ഞപ്പോ എങ്ങനെ? നേരത്തെ നമ്മൾ പറഞ്ഞു ഇത്തിക്കാഫ് ഇരിക്കുന്ന ആള് മലമൂത്ര വിസർജനത്തിന് പോയാൽ അതിനോട് തുടർന്നുകൊണ്ട് വുദു ചെയ്യാം, അല്ലാതെ വുദു എടുക്കാൻ വേണ്ടി പുറത്തു പോകാൻ പാടില്ല. എന്നതുപോലെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ഇത്തിക്കാഫ് നിൽക്കുന്ന ആള് പോകാൻ പാടില്ല. താൻ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുകയാണ്, അപ്പോ പള്ളിയിലല്ല ഖബർസ്ഥാനോട് അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു മുസല്ലയിൽ വെച്ചിട്ടാണ് മയ്യത്ത് നിസ്കാരം നടക്കുന്നത്. എന്നാൽ ഇവൻ മലമൂത്ര വിസർജനത്തിന് പോയി വരുന്ന വഴിയിലാണ്, വഴിയിലൂടെവും വിസർജനം കഴിഞ്ഞ് വുദു എടുത്ത് തിരിച്ചു വരുന്ന വഴിയിൽ മയ്യത്ത് നിസ്കാരം നടക്കാൻ പോകുന്നു. എന്നാൽ അവിടെ കാത്തു നിൽക്കാതെ ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ സൗകര്യപ്പെടുന്ന സമയ സാഹചര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതിനുവേണ്ടി ഇത്തിക്കാഫ് മുറിയില്ല. പക്ഷെ അതിനെന്ത് വേണം? ഇല്ലം എന്തെന്ന് കാത്തുക്കാൻ പാടില്ല, കാത്തു നിൽക്കാൻ പാടില്ല. അതായത് ഇവൻ അങ്ങനെ വരുമ്പോ മയ്യത്ത് എത്താനായിന്, അല്ലെങ്കിൽ ഇപ്പൊ എത്തിയാണ്, ആളുകളൊക്കെ ഒതു എടുത്ത് വരാൻ കാത്തുക്ക, അല്ലെങ്കിൽ തന്നെ ഈ മയ്യത്ത് കരിച്ചാൻ വേണ്ടി വരുന്നോടത്ത് ആളുകൾക്ക് ഒതു കൊടുക്കണോടത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒടുവിന് വരുന്നവന് ഓനൊരു കണ്ണൂരിക്കാര പുതിയാപ്പളന്റെ വില ഉണ്ട്, എല്ലാവരും എത്തിയോ എല്ലാവരും എത്തിയോ, ഇല്ല രണ്ടാള് ബാക്കിയുണ്ട് രണ്ടാള് ബാക്കിയുണ്ട്, അപ്പൊ അതൊരു ആ രണ്ടാമത്തെ ആള് ഞാനാണ് എന്നുള്ളവർക്ക് എനിക്കൊരു തലക്കനം കൂടുന്നു ചില സാധുക്കൾക്ക് തോന്നും. അങ്ങനെ ഇതൊക്കെ അവിടെ വരുമ്പോത്തിന് ഇപ്പം 10 മിനിറ്റ് അവിടെ കാത്തുക്കണം, എന്നാ അവന്റെ ഇത്തിക്കാഫിന്റെ തുടർച്ച മുറിയും, ഇത്തിക്കാഫിന്റെ തുടർച്ച മുറിയും. അതങ്ങനെയല്ല, ഇവനെ ഇതെങ്ങനെയാണ് നടന്നു വരിക,
വിസർജനം കഴിഞ്ഞ് വുദു എടുത്ത് പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. വരുന്ന വഴിയിൽ മയ്യത്ത് സ്കരിക്കാൻ തുടങ്ങുന്നു, നേരെ കൂട്ടത്തിൽ കയറി നിന്ന് മയ്യത്ത് സ്കരിച്ചു. അതുകൊണ്ട് തുടർച്ച മുറിയില്ല. ഇനി വേറെ വിഷയം പറയുന്നത് വയഖ്റുജു, പുറത്തു പോക ജവാസൻ എന്ന് പറഞ്ഞാൽ പുറത്തു പോകൽ ജായിസാണ്. ഫി ഇഅ്തികാഫിൻ മുതതാബിഇൻ, തുടർച്ചയായ സമയങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായ ദിവസങ്ങൾ. ഇഅ്തികാഫ് ചെയ്യാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് നിർവഹിക്കുന്ന ഇഅ്തികാഫിൽ നേരത്തെ പറഞ്ഞേക്കന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം ഇഅ്തികാഫിനെ തുടർച്ചയായി ചെയ്യാൻ നിയ്യത്ത് ചെയ്തു. അങ്ങനെ ഇഅ്തികാഫ് ചെയ്യുന്ന ആള് മൂത്രയ്ക്കാനോ മലവിസർജനം ചെയ്യാനോ ജനാബത്ത് കുളിക്കാനോ നജസ് കഴുകാനോ ഒക്കെ പോകാം, അതിന് പ്രത്യേകിച്ച് എന്ത് ചെയ്യണമെന്നില്ല. ഈ ഇഅ്തികാഫിന്റെ സമയത്ത് പ്രത്യേകം ഇന്ന ആവശ്യത്തിനൊക്കെ ഞാൻ പുറത്തു പോകുമെന്ന് കരുതിക്കൊള്ളണം എന്നില്ല. കാരണം പള്ളിയിൽ വെച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന തുടർച്ചയായ ദിവസങ്ങൾക്കിടയിൽ അത്തരം കാര്യങ്ങൾ അത്യാവശ്യമായി വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഇഅ്തികാഫ് ചെയ്യുന്ന സമയത്ത് കരുതേണ്ടതില്ല. എന്ത്, ഒരാഴ്ച സമയം ഞാൻ ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കും, പക്ഷേ അതിനിടയിൽ മലമൂത്ര വിസർജനത്തിന് നജസ് കഴുകേണ്ടി വന്നാൽ, അതിന് ജനാബത്ത് കുളിക്കേണ്ടി വന്നാൽ അതിന് ഞാൻ പുറത്തു പോകും എന്ന് പ്രത്യേകം കരുതേണ്ട ആവശ്യമില്ല. അതപ്പോ നേരത്തെ പറഞ്ഞു. ഇനി പറയുന്നത് അങ്ങനെയല്ല. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഞാൻ അല്ലെങ്കിൽ 10 ദിവസം ഈ പള്ളിയിൽ ഞാൻ തുടർച്ചയായിട്ട് ഇഅ്തികാഫ് ഇരിക്കാൻ കരുതുന്നു, പക്ഷെ ഈ ഒരാഴ്ചക്കിടയിൽ ഇന്നന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പുറത്തു പോകും എന്ന് ഈ ഇഅ്തികാഫ് ചെയ്യാൻ തുടർച്ചയായി ഇഅ്തികാഫ് ചെയ്യാൻ നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് തന്നെ അവൻ ഇന്നന്ന കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിനൊക്കെ പോകാം, അതുകൊണ്ട് തുടർച്ച മുറിയില്ല. അതാ ലിമസ്തസ്നാഹു, താൻ ഒഴിവാക്കി പറഞ്ഞ കാര്യത്തിന് വേണ്ടി പുറത്തു പോകാം. എന്ത് ഒഴിവാക്കുക, മിൻ വർളിൻ ദുന്യവിയിൻ, ഹലാലായ ദുന്യവിയായ വല്ല ഉദ്ദേശത്തിനു വേണ്ടി പുറത്തു പോകും എന്ന് കരുതിയാൽ അതിനു വേണ്ടി പുറത്തു പോകാം. ആദ്യം പറഞ്ഞത് കരുതൊന്നും വേണ്ട, ഒരാഴ്ച ഞാൻ പള്ളിയിൽ ഈ തുടർച്ചയായിട്ട് ഈ പള്ളിയിൽ ഇഅ്തികാഫ് ചെയ്യാൻ നിയ്യത്ത് ചെയ്തു എന്ന് കരുതി. എന്നാൽ അവന് മലമൂത്ര വിസർജനത്തിനോ നജസ് കഴുകാനോ ജനാബത്ത് കുളിക്കാനോ പോകണമെങ്കിൽ പ്രത്യേകം കരുതിക്കൊള്ളണമെങ്കിൽ എന്നാൽ തന്നെ ഇഅ്തികാഫിന്റെ തുടർച്ച മുറിയില്ല. കാരണം അത് അത്യാവശ്യമായതുകൊണ്ടും പള്ളിയിൽ പറ്റാത്തത് കൊണ്ടുമാണ്. ഇനി അങ്ങനെയല്ല, ഹലാലായ ചില കാര്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും ഹലാലായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇയാളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമായിരിക്കും, ഇന്നെന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പുറത്തു പോകും എന്ന് ഇസ്തസ്ന ചെയ്തുകൊണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ ഇഅ്തികാഫ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏതാണത്, ദുന്യവിയായിരിക്കുന്ന ആവശ്യം അമീരിൻ, ഒരു അമീറിനെ കാണേണ്ട ആവശ്യം. അമീർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെട്ട ഒരു മസൂലുണ്ട്, ഉദാഹരണം പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്, അതിന് ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പോയി വരും. അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എസ് ഐനൊന്ന് അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു ആവശ്യമുണ്ട്, അതിനു വേണ്ടി ഒന്ന് പുറത്തു പോയി വരും. ഇങ്ങനെയുള്ള അനുവദനീയമായ ദുന്യവിയായ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തു പോകും എന്ന് ഇസ്തസ്ന ചെയ്താൽ അതുകൊണ്ട് ആ ഉഹ്റവിയും ഞാൻ അല്ലെങ്കിൽ ഉഹ്റവിയായ കാര്യത്തിന് വേണ്ടി തന്നെ പുറത്തു പോകും എന്ന് നേരത്തെ ഇസ്തസന ചെയ്താൽ അതിനു വേണ്ടി പോകൽ ജായിസാണ്. അതുപോലെ ഉഹ്റവി അതൊക്കെ വുദൂവിന് വേണ്ടി ഒരാഴ്ച തുടർച്ചയായിട്ട് ഇഅ്തികാഫ് ഇരിക്കാൻ ഞാൻ കരുതി, പക്ഷെ വുദു ചെയ്യാൻ വേണ്ടി പള്ളിയിൽ നിന്ന് പുറത്തു പോകും. ഗുസ്ലിൻ മസ്നൂനിൻ, അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട കുളി, ഇപ്പൊ വെള്ളിയാഴ്ച കുളി, പെരുന്നാ കുളി പോലെയുള്ള മൊക്കതായ സുന്നത്തായ കുളികൾക്ക് വേണ്ടി ഞാൻ പുറത്തു പോകും. വയ്യാദത്തി മരീലിൻ, അല്ലെങ്കിൽ നാട്ടിൽ രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗ സന്ദർശനം വലിയ പുണ്യപ്പെട്ട ഒരു സുന്നത്തായ അമലാണല്ലോ, അതിനു വേണ്ടിയിട്ട് ആവശ്യം വന്നാൽ ഞാൻ പുറത്തു പോകും. വതാജിയത്തി മുസാബിൻ, വല്ല മുസീബത്തും പറ്റിയ ആഫത്ത് നേരിട്ട ആളെ സമാശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ട് പുറത്തു പോകും. അനുശോചനം നല്ലട്ട, അങ്ങനെയാണ് സാധാരണ പലരും പറയാം. അനുശോചനം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ പങ്കിടുക എന്ന, ദുഃഖം പങ്കിടാനല്ല ഏൽപ്പിച്ചത്, ദുഃഖത്തിൽ സമാശ്വസിപ്പിക്കാനാണ് കൽപ്പന. തഴ്സിയത്ത് തഴ്സിയത്ത് തന്നെ ആശ്വസിപ്പിക്കുക എന്ന, അതിന്റെ പ്രതിഫലം പറഞ്ഞിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അവനെ സമാശ്വസിപ്പിക്കാം. അങ്ങനെ വല്ല മുസീബത്തിലും കുടുങ്ങിയപ്പോ, ഉദാഹരണം ഒരാൾ മരിച്ചോടുത്ത്, ആ മരിച്ച ആളുകളുടെ ബന്ധുക്കളെ തഴ്സിയത്ത് ചെയ്യാം, അവരെ സമാശ്വസിപ്പിക്കാം, അതിനു വേണ്ടിയിട്ട് പോവാം. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളെ സന്ദർശിക്കാൻ പോവാം. ഇപ്പം ഒരാഴ്ച ഇഅ്തികാഫിന് കരുതി, ആ ഒരാഴ്ചന്റെ അടുക്ക് ഇവന്റെ അടുത്തൊരു സുഹൃത്ത് ഗൾഫിൽ നിന്നിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവന്റെ അടുത്തൊരു അയൽവാസി
ഉംറ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് തിരിച്ചിരുന്നാൽ അയാൾ ഒന്ന് സന്ദർശിക്കാൻ പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏത്തിക്കാവിന്റെ സമയത്ത് പുറത്തു പോകേണ്ടി വന്നാൽ പോകുമെന്ന് ഇസ്തസന ചെയ്താൽ അതിനു വേണ്ടിയും പോകാം. പക്ഷേ ഏത്തിക്കാവ് തുടർച്ചയായ ദിവസങ്ങൾ ഏത്തിക്കാവ് ചെയ്യാൻ നിയ്യത്ത് ചെയ്യുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകും എന്ന് നേരത്തെ കരുതുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്തു പോയാൽ ഏത്തിക്കാഫിന്റെ തുടർച്ച മുറിയുന്നതാണ്. കരുതിയിട്ടില്ലെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയാൽ തുടർച്ച മുറിയുകയും ഇല്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങൾ അത്യാവശ്യമായതും പള്ളിയിൽ വെച്ച് നിർവഹിക്കാൻ പറ്റാത്തതുമായ കാര്യം ആയതുകൊണ്ടും ഈ തുടർച്ചയായ ദിവസങ്ങൾക്കിടയിൽ ആ കാര്യം അനിവാര്യമായി വരുന്നതുകൊണ്ടും അത് പ്രത്യേകം ഒഴിവാക്കാഞ്ഞാൽ തന്നെ ഒഴിവാക്കി പറഞ്ഞ സ്ഥാനത്താണതുള്ളത്. അതേസമയത്ത് ഇപ്പറഞ്ഞതൊക്കെ ചിലത് സാധാഹരായ കാര്യമാണ്, മറ്റു ചിലത് ചില സുന്നത്തായ അമലുകളാണ്. എങ്കിൽ പോലും ആ സുന്നത്തായ അമലുകളൊക്കെ ഈ ഏത്തിക്കാവ് എന്ന് പറയുന്ന മഹത്തായ അമലിനേക്കാൾ കൂടുതൽ മുന്തിയതാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോ ഇത് ഏത്തിക്കാവിന്റെ അമല ഒഴിവാക്കി അതിന് പോകുന്നതിന് പ്രാധാന്യം കൊടുക്കാൻ മാത്രമല്ല, അപ്പൊ അതുകൊണ്ട് പ്രത്യേകം കരുതിയെങ്കിൽ മാത്രമേ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാനാവൂ. പ്രത്യേകം കരുതിയാൽ ആ ആവശ്യങ്ങൾക്ക് കൊണ്ട് പുറത്തു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, തുടർച്ച മുറിയുകയുമില്ല. ഇനി അതവിടെ കഴിഞ്ഞു. ഇനി ഏത്തിക്കാഫ് ബാത്തിലാവുന്ന കാര്യങ്ങളിൽ പെട്ട ചിലതാണ് പറയുന്നത്. ഇപ്പോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ ഏത്തിക്കാഫ് ചെയ്യാൻ ഒരാൾ കരുതി, അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഏത്തിക്കാഫ് ചെയ്യാൻ കരുതി, അല്ലെങ്കിൽ ഒരു പകല് മാത്രം ഏത്തിക്കാഫ് ചെയ്യാൻ കരുതി. ഇങ്ങനെ ഏത്തിക്കാഫിൽ പ്രവേശിച്ച മനുഷ്യന്റെ ഏത്തിക്കാഫ് ബാത്തിലാവും. ബിജിമായി ജിമായ സംയോഗം കൊണ്ടിട്ട് ഏത്തിക്കാഫ് ബാത്തിലാവും. ഇപ്പോ കല്യാണം കഴിഞ്ഞ ഉടനെയാണ്, അപ്പൊ 10 ദിവസം എന്താക്കി? ഏത്തിക്കാഫിന് നിയ്യത്ത് ചെയ്തു. 10 ദിവസം ഏത്തിക്കാഫിന് നിയ്യത്ത് ചെയ്തു. അടുത്ത് തന്നെയാണ് വീട്. ആ വീട്ടില് ആഴ്ചയിൽ 2 ദിവസം ഞാന് വീട്ടിൽ പോയി ഭാര്യയുമായി സംയോഗത്തിലേർപ്പെടും എന്ന് ഏത്തിക്കാഫ് ചെയ്യുന്ന സമയത്ത് തന്നെ കരുതിയാലും വേണ്ടിയില്ല, കരുതിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. ഏതായാലും ഏത്തിക്കാഫ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംയോഗത്തിലേർപ്പെട്ടാൽ നിസ്കാരം, ഈ ഏത്തിക്കാഫ് ബാത്തിലാവും. വൈനിസ്തസനാഹു എന്ന് പറഞ്ഞാൽ ഏത്തിക്കാഫ് ഒരാഴ്ചയോ മറ്റോ തുടർച്ചയായി ഏത്തിക്കാഫിനെ കരുതിയോടത്ത് ഈ ജിമാനെ സംയോഗത്തെ അവൻ നിസ്തസന ചെയ്തിട്ടുണ്ട്. അതൊഴിച്ച് എന്ന് പറഞ്ഞാൽ അതിനായിട്ട് മെനക്കെടുന്നല്ല, ഞാന് ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ദിവസത്തിൽ 1 പ്രാവശ്യം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും എന്ന് ഏത്തിക്കാഫിന്റെ സമയത്ത് ഇസ്തസന ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സംയോഗം കൊണ്ട് ഏത്തിക്കാഫ് ബാത്തിലാവും. ഇനി അതല്ല, അതിനായിട്ട് പോയതല്ല, ഔ കാന ഈ ജമാഅത്ത് സംഭവിച്ചതാണ് ഫീ ത്വരീഖ് ഖളാഇൽ ഹജത്തി, മലമൂത്ര വിസർജനത്തിന് പോയ ബൈക്കെന്നാന്ന് പറഞ്ഞാല് ഇവന്റെ ബെഡ്റൂം അറ്റാച്ചഡ് ആണ്, ബാത്ത് അറ്റാച്ചഡ് ആണ്, ഇവൻ അടുത്ത് തന്നെ പള്ളിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോ മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ പോയതാ. പോയപ്പോ റൂം കയറി ബെഡ്റൂം കയറിയിട്ടാണ് ബാത്റൂം കയറുന്നത്, കാരണം അറ്റാച്ചഡ് ആകുമ്പോ അങ്ങനെയാണല്ലോ. അപ്പോ മലമൂത്ര വിസർജനം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോ റൂം തന്നെ ആരുണ്ട്? വീടരുണ്ട്. എന്നാ പിന്നെ അതുകൂടിയാണ് കഴിഞ്ഞോട്ടെ, ഏതായാലും ഇപ്പൊ ഒതു കൊടുക്കാന്നൊക്കെ പറഞ്ഞല്ലോ. മലമൂത്ര വിസർജനത്തിന് പോകുന്ന വൈക്കുന്ന് അത് കഴിഞ്ഞ് അതിനോട് അനുബന്ധമായിട്ട് തുടർച്ചയായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു? ഒതു ചെയ്യാന്ന് പറഞ്ഞു. എന്നേലും ഒരു സംയോഗത്തിനായിട്ട് പേരെ പോരണ്ട, വന്ന ബെഡ്റൂമിലുള്ള ബാത്റൂം എന്നാണ് മലമൂത്ര വിസർജനം ചെയ്ത് ആ ബെഡ്റൂമിൽ തന്നെ ഭാര്യ ഉണ്ട്, പോലെ വൈക്കെന്നാണ് സംയോഗം, എന്നാലും ബാത്തിലാകും. അപ്പൊ സംയോഗം എന്നത് ഏത്തിക്കാഫിനെ ബാത്തിലാക്കുന്ന കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഇൻസാലി മനിയൻ, മനിയ പുറപ്പെടൽ കൊണ്ട്. എങ്ങനെ പുറപ്പെടുക? ബി മുബാശറത്തിൻ ബി ഷഹവത്തിൻ, ശൈലിക വികാരത്തോടു കൂടി കൂടിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ ഭാര്യയെ കണ്ടു, അപ്പൊ സംയോഗം ചെയ്യാൻ പാടില്ല എന്നവനെ അറിയാം, ബാത്തിലാവും. അപ്പൊ ഒന്ന് രണ്ടാളും കൂടി അലിംഗനം ചെയ്ത് ചുംബനം നടത്തി, അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു പോയി? സ്ഖലനം സംഭവിച്ചു പോയി. എന്നാലും
ബാത്തിലോ. എന്നാ പിന്നെ സ്വയം ഭോഗം കൊണ്ടോ സ്വവർഗ ഭോഗം കൊണ്ടോ ഒക്കെ ബാത്തിലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. സംയോഗം അല്ലാതെ ഹലാലായ നിലക്ക് ഭാര്യയുമായി കൊണ്ട് ആലിംഗനവും ചുംബനവും നടത്തിയപ്പം തന്നെ സ്ഖലനം സംഭവിച്ചാൽ ഈ ഇത്തിക്കാവ് ബാത്തിലാവുമെങ്കിൽ സ്വയംഭോഗം കൊണ്ടും അതുപോലെ തന്നെ സ്വവർഗഭോഗം കൊണ്ടും ഒക്കെ ബാത്തിലാവും എന്ന കാര്യം വളരെ വ്യക്തമാണ്. വലിൽ മുഅത്തഖിഫി, ഇനി വേറെ വിഷയം പറയാം. കുറെ കാര്യങ്ങൾ ഉണ്ടായാലും ഒന്നേ ഇപ്പോ ഇവിടെ പറഞ്ഞോളൂ. അല്ല, രണ്ട് കാര്യം. ഒന്ന് സംയോഗം, മറ്റൊന്ന് ഈവൻ ലൈംഗികമായ വികാരത്തോടു കൂടിയുള്ള കൂടിച്ചേരലിലൂടെ ഉണ്ടാവുന്ന സ്ഖലനം. ഇനി വലിൽ മുഅത്തഖിഫി, ഇത്തിക്കാഫ് ചെയ്യുന്ന വ്യക്തിക്ക് ജായിസാണ് അൽ ഖുറൂജു, പുറത്തുപോരൽ, ഇത്തിക്കാഫിന്റെ ഇടയിൽ പുറത്തു പോരാ, മിനത്ത് തത്വഈ, സുന്നത്താക്കപ്പെട്ട ഇത്തിക്കാഫിൽ നിന്നിട്ട്. അങ്ങനെ അസല് ഇത്തിക്കാഫ് ഒക്കെ സുന്നത്ത് തന്നെയാണ്, നേർച്ചയാക്കിയാൽ ഫർളാവും അവിടെ. അപ്പൊ ഉദാഹരണം, ഒരാള് ഈ കൊല്ലത്തെ റമളാനിൽ ഒരാഴ്ചക്കാലം ഇത്തിക്കാഫിരിക്കാൻ നേർച്ചയാക്കി കൂട്ടിക്കോളി. അങ്ങനെ നേർച്ചയാക്കി, നേർച്ചയാക്കിയതിന് ശേഷം പിന്നെ ഇത്തിക്കാഫിന് തുടങ്ങി. തുടങ്ങും എന്ത് കരുതിയാൽ നേർച്ചയാക്കി ആ ഇത്തിക്കാഫ് നിർവഹിക്കുന്നു എന്ന്. ഇപ്പൊ ഫർളായ ഇത്തിക്കാഫിലാണ്. അവനെ സംബന്ധിച്ച് പുറത്തു പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അത്യാവശ്യപ്പെട്ട മലമൂത്ര വിസർജനം പോലെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ. എന്നാൽ അങ്ങനൊന്നുമില്ല, ഒരു സുന്നത്തായ ഇത്തിക്കാഫ് ഒരാഴ്ച ഇരിക്കാന്ന് കരുതി. അങ്ങനെ ആ സുന്നത്തായ ഇത്തിക്കാഫിനെ അവൻ തുടങ്ങി. എന്നാൽ ഈ ഇത്തിക്കാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവന് പുറത്തു പോകാൻ, ഇത്തിക്കാഫിൽ നിന്ന് പുറത്തു പോകാൻ ജായിസാണ്, ലിനഹ്വി ഇയാദത്തി മരീളിൻ, രോഗിയെ സന്ദർശിക്കൽ പോലെയുള്ള സുന്നത്തായ കാര്യങ്ങൾക്ക് വേണ്ടി. തുടർച്ച മുറിയും, അത് വേറെ വിഷയം. പുറത്തുപോയി, ഇപ്പൊ ഉദാഹരണം, സുന്നത്തായ നിനക്ക് ഒരാഴ്ച ഇത്തിക്കാഫ് ഇരിക്കാൻ കരുതിയിരുന്നു. സുന്നത്തായ ഒരു അമലിൽ പ്രവേശിച്ചാൽ അത് പൂർത്തിയാക്കൽ വുജൂബില്ല എന്നാണ് ഷാഫി മദ്ഹബിന്റെ കാഴ്ചപ്പാട്. ആ അടിസ്ഥാനത്തിലാ പറയുന്നത്. ഇപ്പൊ ഉദാഹരണം, ഒരാൾ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടി. ഒരു റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞപ്പോ ഇവൻ അത്യാവശ്യമായിട്ട് എന്തോ കാര്യം തോന്നി, എന്നാ വേണമെങ്കിൽ ഒരു റക്അത്താക്കി ചുരുക്കി ഉറക്കത്തുകൊണ്ട് അത്തയ്യാ തോന്നി സലാം വീട്ടുകയോ, ഇനി കൂടാതെ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അത് മുറിക്കുകയോ ചെയ്യാം. എന്നതുപോലെ സുന്നത്ത് നോമ്പ് ഒരാൾ നിയ്യത്ത് ചെയ്ത് നോമ്പിൽ പ്രവേശിച്ചു, അങ്ങനെ നോമ്പ് പൂർത്തിയായപ്പം ഇവനിന്ന് പൂർത്തിയാക്കാൻ കഴിയില്ലാന്ന് തോന്നി, അങ്ങനെ നോമ്പ് മുറിച്ചു. എന്നാൽ അതൊക്കെ ജായിസാണ്, ഉത്തമമല്ലെങ്കിൽ പോലും ജായിസാണ്, അറാമില്ല. എന്നതുപോലെ ഒരാഴ്ച ഇത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു, സുന്നത്തായ ഇത്തിക്കാഫാണ്. അങ്ങനെ നിയ്യത്ത് ചെയ്ത് ആ നിയ്യത്തിന്റെ ഇടയിൽ ഇവന് അയൽവാസിയായ അല്ലെങ്കിൽ ഇവന്റെ സ്നേഹിതനായ ഒരാൾക്ക് സുഖമില്ലാന്ന് തോന്നിട്ട്, ഇന്ന് അവൻ എന്താ ചെയ്യാം? സുക്കേട് കാണാൻ പോയാൽ ഇത്തിക്കാഫ് മുറിയും, പോകാതിരുന്നാൽ ഇത്തിക്കാഫ് പൂർത്തിയായി കിട്ടും. പക്ഷേ തന്റെ ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ഒരു അയൽവാസി, അതല്ലെങ്കിൽ തന്റെ ഒരു കുടുംബക്കാരൻ അല്ലെങ്കിൽ മറ്റൊരു മുഅ്മിനായ മനുഷ്യൻ അവനെ കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ ആ സുന്നത്തായ അമല് നഷ്ടപ്പെടും. ഇവിടെ രണ്ടും പറ്റും. അതായത് ഈ രോഗം സന്ദർശിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ സുന്നത്തായ അമലല്ലേ, അതാണ് ഒഴിവാക്കിയിട്ട് ഈ ഇത്തിക്കാഫ് പൂർത്തിയാക്കാം. അതല്ലെങ്കിൽ ഇത്തിക്കാഫ് എന്ന് പറഞ്ഞ ഒരു സുന്നത്തായ അമല തന്നെ ഉള്ളൂ, ഈ രോഗം സന്ദർശിക്കാൻ പോകുക എന്ന് പറയുന്ന മറ്റൊരു സുന്നത്തിൽ, ആ സുന്നത്തിന് വേണ്ടിയിട്ട് ഈ സുന്നത്തിനെ മുറിക്കുകയും ചെയ്യാം. ഇത് രണ്ടിനും കുഴപ്പമില്ല. പക്ഷേ വഹൽഹുവ അഫ്ളലു, ഇങ്ങനെ രോഗിയെ സന്ദർശിക്കാൻ പോകലാണോ ഇത്തിക്കാഫ് പൂർത്തിയാക്കുന്നതിനേക്കാൾ അഫ്ളല്, ഔ തർക്കുഹു, അതല്ല ഈ രോഗിയെ സന്ദർശിക്കാൻ പോകുന്നത് ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തിക്കാഫിനെ പൂർത്തിയാക്കലാണോ കൂടുതൽ അഫ്ളല്, ഔ സവാഉൻ, അതല്ല മൂന്നും തുല്യാണോ എന്ന് നമ്മളെ മദ്ഹബിലെ ഇമാമിയങ്ങൾക്ക് വ്യത്യസ്തമായ മൂന്ന് അഭിപ്രായം. എന്ന് പറഞ്ഞാൽ രണ്ടും ജായിസാവുന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. എന്ന് പറഞ്ഞാൽ രോഗം സന്ദർശിക്കാൻ പോകാതെ ഇത്തിക്കാഫ് പൂർത്തിയാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഇടയ്ക്ക് ഇത്തിക്കാഫ് മുറിച്ചിട്ട് രോഗം സന്ദർശിക്കാൻ പോകാം, അതിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇത്തിക്കാഫ് പൂർത്തിയാക്കി സന്ദർശിക്കാൻ പോകാതിരിക്കലാണോ കൂടുതൽ നല്ലത്, അല്ല രോഗം സന്ദർശിക്കാൻ പോയി ഇത്തിക്കാഫ് മുറിക്കലാണോ കൂടുതൽ നല്ലത്, അതല്ല ഇത്തിക്കാഫിനെ പൂർത്തിയാക്കലും രോഗം സന്ദർശിക്കാൻ പോലും രണ്ടും കണക്കാണോ എന്ന് മൂന്ന് അഭിപ്രായം. വുജൂഹുൻ, കേട്ടോ, ഇങ്ങനെ മൂന്ന് വജിഹുകളാണ് നമ്മളെ ഇമാമിങ്ങൾക്ക്. അതിൽ വൽ ഔജുഹു, കൂടുതൽ പ്രബലമായത് നമ്മൾ പറയല്ല കമാ ബഹ്സൽ ബിൽ ഖീനിയു,
ഇമാം അൽഖീനി റഹ്മഹുല്ലാ തങ്ങളൊക്കെ ബഹസായി പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് ഏറ്റവും പ്രബലമായത് അന്നൽ ഖുറൂജ ലിയാദത്തി നഹ്വി റഹിമിൻ വജാരിൻ വസദീഖിൻ, ഇവന്റെ കുടുംബങ്ങള് അയൽവാസികള് സ്നേഹിതന്മാർ പോലെയുള്ള ഇവനുമായി പ്രത്യേക ബന്ധമുള്ള ആളുകൾ അവരെ രോഗ സന്ദർശനം നടത്തൽ മുഅക്കദായ സുന്നത്ത്. അങ്ങനെയുള്ള ആളുകളെ രോഗ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോകലാണ് അഫ്ളു, ഈ എത്തിക്കാഫ് പൂർത്തിയാക്കുന്നതിന് കാട്ടിലും അഫ്ളു. കാരണം എന്താ, രണ്ടും സുന്നത്ത് തന്നെ. എത്തിക്കാഫിനേക്കാളും മുഅക്കദായ സുന്നത്താണ് കുടുംബക്കാരോ അയൽവാസികളോ സ്നേഹിതന്മാരോ രോഗം വന്നാൽ സന്ദർശിക്കാൻ പോകരുത്. അപ്പൊ മൊത്തം രോഗ സന്ദർശനമല്ല, രോഗ സന്ദർശനത്തിൽ കുടുംബം അയൽവാസി സ്നേഹിതൻ പോലെയുള്ള പ്രത്യേകക്കാരായ ആളുകളെ സന്ദർശിക്കാൻ പോകൽ പ്രത്യേക മൊക്കതായ സുന്നത്ത്. അപ്പൊ ആ മൊക്കതായ സുന്നത്തിന് മുൻഗണന കൊടുത്ത് ഏത്തിക്കാവിനെ ഒഴിവാക്കലാണ് അഫ്ളു. നേരെ മറിച്ച് സാധാരണ സന്ദർശനം, ഇങ്ങനെയുള്ള ബന്ധമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മുസ്ലിമായ മനുഷ്യന് രോഗം കാണാൻ പോകാറേ, ആ സുന്നത്ത് തന്നെ. പക്ഷെ ആ സുന്നത്തിന് പോകുന്നതിനെക്കാട്ടിലും അഫ്ളു ഇവിടെ ഇത്തികാഫ് പൂർത്തിയാക്കരുവാണ്. എന്നാൽ വഖ്താർ ഇബ്നു സലാഹി, മഹാനായ ഇമാം ഇബ്നു സലാഹി റഹ്മഹുല്ലാ തങ്ങൾ മുഖ്താറാക്കിയത് അത്തർക്ക, എന്തായാലും തുടർച്ചയായ ദിവസങ്ങൾ ഇത്തികാഫ് ചെയ്യാൻ നിയത്ത് ചെയ്താൽ രോഗ സന്ദർശനം പോലെയുള്ളതിന് പോകുന്നത് ഉപേക്ഷിക്കലാണ് സുന്നത്ത്. അതാണ് അഫ്ളു, കണ്ടോ, തെർക്കാണ് അഫ്ളു എന്നാണ് മഹാനായ ഇബ്നു സലാഹി റഹ്മഹുല്ലാ തങ്ങൾ മുഖ്താറാക്കിയത്. അതിനെന്താണ് മഹാനവർകൾ പറഞ്ഞ ന്യായം? ലിയന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅതകിഫു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് പലപ്പോഴും തുടർച്ചയായി ഇത്തികാഫ് ചെയ്യാറുണ്ട്. ഒരു 10 ദിവസം തുടർച്ചയായിട്ടാണ് ആ സാധാരണ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തികാഫ് ചെയ്യാറ്. എന്നിട്ട് വരം മെഹ്റുജ് ലിദാരിക, ഇങ്ങനെ പലർക്കും ഈ ദിവസത്തിനിടയിൽ രോഗം വന്നപ്പോൾ അവിടെ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു പോയതായി ചരിത്രത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് പോലെ അറാമാന്നല്ല, സുന്നത്തിൽ അവിടെ ഇത്തികാഫിനെ പൂർത്തിയാക്കലാണ് നല്ലത്. അതിപ്പോ ഈ രോഗം വന്നത് അയൽവാസിയാവട്ടെ കുടുംബക്കാരനാവട്ടെ സ്നേഹിതനാവട്ടെ ഒക്കെ കണക്കന്നെ, ഇത്തികാഫ് തുടർച്ചയായ ദിവസങ്ങൾ നിയത്ത് ചെയ്താൽ ആ നിയത്ത് ചെയ്ത ദിവസങ്ങൾ ഇത്തികാഫ് പൂർത്തിയാക്കലാണ് അഫ്ളു, രോഗം കാണാൻ പോകലല്ല എന്ന അഭിപ്രായം. ആദ്യം പറഞ്ഞ മറക്കണ്ട, ഇവർ പറഞ്ഞ സ്ഥലത്ത് മൂന്നോർത്തിന് പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ഇത്തികാഫ് ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ അഫ്ളു ഏതാണ് എന്ന വിഷയത്തിൽ ഇമാം ഇബ്നു സലാഹ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത് ഇത്തികാഫ് പൂർത്തിയാക്കലാണ് എന്തായാലും നല്ലത്, കാണാൻ പോലല്ല. അതേസമയത്ത് നേരത്തെ പറഞ്ഞ ഇമാം അൽഖീൻ റഹ്മഹുല്ലാ തങ്ങളൊക്കെ വയസ്സായി പറഞ്ഞതുപോലെയുള്ള അഭിപ്രായം വെച്ചാൽ ബന്ധുക്കള് സ്നേഹിതന്മാര് അയൽവാസികൾ പോലെയുള്ള ആളുകൾക്ക് രോഗം വന്നാൽ ഇത്തികാഫ് പൂർത്തിയാക്കുന്നതിനേക്കാൾ അഫ്ളു സന്ദർശിക്കാൻ പോലാണ്. മറ്റുള്ള രോഗികളാണെങ്കിൽ രോഗ സന്ദർശനത്തിന് പോകുന്നതിനേക്കാൾ നല്ലത് ഇത്തികാഫിനെ പൂർത്തിയാക്കലുമാണ്. ആട്ടെ, കഴിഞ്ഞു. മുഹിമ്മത്ത്, പ്രധാനപ്പെട്ട വിഷയം ഇത്, ഇത്തികാഫ്ക്ക് മാത്രം ബാധകമല്ല എല്ലാത്തിക്കും വരും, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഖാലഫിൽ അൻവാരി ഇമാം മർദിബിലി റഹ്മഹുല്ലാ തങ്ങള് തന്റെ അൽ അൻവാരി എന്ന് പറയുന്ന പ്രസിദ്ധമായ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? കൂലി ബാത്തിലായി പോകും, ഏത്തിക്കാഫ് ബാത്തിലാവുന്നല്ല, ഏത്തിക്കാഫിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. എന്തുകൊണ്ട്? ബിഷത്ത് മിൻ, വഴക്കടിക്കുക. ഈ ഇത്തിക്കാഫ് ഇരിക്കുന്നതിന്റെ ഇടയിൽ വക്കാണം കൂടുക, വഴക്ക് പറയാ. അതുകൊണ്ട് എന്തു പോയി പോവും? ഏത്തിക്കാഫിന്റെ കൂലി നഷ്ടപ്പെട്ടു. ഏത്തിക്കാഫ് ബാത്തിലാവൂല, ഒരാള് മറ്റൊരാളുമായിട്ട് വഴക്കടിച്ചു എന്നതുകൊണ്ട് ഏത്തിക്കാഫ് ബാത്തിലാവൂല, സംയോഗം ചെയ്തതുപോലെയുള്ള വിഷയമൊന്നും അല്ല. എങ്കിൽ പോലും ഏത്തിക്കാഫിൻ എന്ന് പറയുന്ന സർവസമർപ്പണമാണല്ലോ ഏത്തിക്കാഫ്, എല്ലാം വിട്ടേച്ച് തന്നെത്താൻ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഏത്തിക്കാഫ്. ഈ സാഹചര്യത്തിൽ മറ്റൊരാളുമായി വഴക്കടിക്കാൻ പോവുക എന്ന് പറയുന്നത് ആത്മീയമായി ഏത്തിക്കാഫിനോട് ചേർന്നതല്ല, അതുകൊണ്ട് ഏത്തിക്കാഫിന്റെ കൂലി നഷ്ടപ്പെടും. എന്ന് മാത്രല്ല, ഗീബത്ത് പറഞ്ഞു, വർത്തമാനം പറയാൻ ഇരിക്കാതിക്കാവല്ലേ. ഇന്ന് ആര് എവിടുന്ന് വർത്തമാനം പറയുകയാണെങ്കിലും ഈ സംസാരത്തിൻ്റെ ഇടയിൽ വലിയൊരു ഭാഗം ഗീബത്താണ്. എന്തൊരു മാസം നാശമാണ് പടച്ചോനെ, ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. സാധാരണ പീഡികക്കോലായി മാത്രല്ല,
സംഘടനാ പ്രവർത്തകർ ഒരേ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകർ വരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ സ്വന്തം സഹപ്രവർത്തകരെ പറ്റി വരെ കുറ്റവും കുറവും പറയുന്ന ഒരു കാലഘട്ടം. അള്ളാഹു തആല നമ്മളെ സലാമത്താക്കി തരട്ടെ. ഏതായാലും ഗീബത്ത് പറഞ്ഞു മറ്റൊരാൾക്ക് അയാളിൽ ഉള്ളതാണെങ്കിൽ പോലും എടുത്തു പറയൽ തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം എടുത്തു പറയുകയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഈ ഗീബത്ത് പറഞ്ഞാലും ഇത്തിക്കാഫിന്റെ കൂലി നഷ്ടപ്പെടും. ഔ അക്കിലി ഹറാമിൻ, ഹറാമായ ഭക്ഷണം കഴിച്ചു അതുകൊണ്ടും ഏത്തിക്കാഫിന്റെ കൂലി നഷ്ടപ്പെടും. ഇതുകൊണ്ടൊന്നും ഏത്തിക്കാഫ് സാങ്കേതികമായി ബാത്തിലാവൂല, പക്ഷേ ഏത്തിക്കാഫ് ചെയ്ത പുണ്യം കിട്ടി, പ്രതിഫലം കിട്ടൂല, കൂലി നഷ്ടപ്പെടും എന്ന്. പിന്നെ പ്രത്യേകം പറയേണ്ട ഇവിടെ ഇയാളൊരു പറഞ്ഞിട്ടുണ്ട് നോമ്പിനെ സംബന്ധിച്ച്, അല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പള്ളിയിൽ കയറി ഇരുന്ന് ദുന്യവിയായിരിക്കുന്ന കാര്യങ്ങൾ സംസാരം തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഒരു മലക്ക് വിളിച്ചു പറയും, ഉസ്കുത്തിയാ വലിയമ്മ, സത്യവിശ്വാസിയായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മുഅ്മിനായ മനുഷ്യനല്ലേ നീ, നീ ഒന്ന് സംസാരം നിർത്ത്, ദുന്യവിയായ കാര്യം സംസാരിക്കാനല്ലല്ലോ പള്ളി. അത് നമ്മൾ കേൾക്കുന്നില്ലല്ലോ, നമ്മൾ പിന്നെയും വർത്തമാനത്തിൽ മുഴുകി ഹറമിൽ വരെ, മസ്ജിദ് ഹറാമിൽ വരെ ഇരുന്നിട്ട് ആവശ്യമില്ലാത്ത ഫുദൂല് രാഷ്ട്രീയവും തർക്കവിതർക്കങ്ങളും പറയുന്ന എത്രയോ ആളുകൾ അള്ളാഹു തആല സലാം രക്ഷപ്പെടുത്തട്ടെ, കാക്കട്ടെ. എന്നാൽ ഇങ്ങനെ സംസാരിച്ച് രണ്ടാമതും തുടർന്ന് സംസാരിക്കുകയാണെങ്കിൽ രണ്ടാമത് ആ മലക്ക് വിളിച്ചു പറയുന്നത് ഉസ്കുത്തിയാ ബഗീദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ വെറുക്കപ്പെടാൻ കാരണമാകുന്ന മനുഷ്യ മതിയാക്കിക്കള, ഇനി പറയല്ലേ എന്ന് രണ്ടാമത് പറയും. അപ്പോഴും അത് ചെവിക്കൊള്ളുന്നല്ലോ, വീണ്ടും സംസാരത്തിൽ തുടരുകയാണെങ്കിൽ ക്ഷമിക്കപ്പെട്ടവനെ മിണ്ടാതിരി, അള്ളാഹുവിന്റെ ശാപം അഥവാ അവന്റെ റഹ്മത്തിൽ നിന്ന് എന്നെ ദൂരീകരിക്കുമാറാകട്ടെ എന്ന് ഒരു മലക്ക് പ്രാർത്ഥിക്കും എന്ന്. അപ്പോ പള്ളി കയറി ഇത്തിക്കാഫ് ഇരിക്കുന്നവർ പ്രത്യേകിച്ചും അല്ലാത്തവരും സംസാരത്തെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഹയറായ ആഹ്റത്തിൽ കൂലി കിട്ടുന്നതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യുന്ന അമലിന്റെ കൂലി നഷ്ടപ്പെടാനും ആ പള്ളിയും പള്ളിയിലുള്ള മലായിക്കത്തും നമ്മളെ ശവിക്കാനും ഇടവരും. അള്ളാഹു തആല കാക്കുമാറാകട്ടെ. കൂട്ടത്തിൽ അങ്ങനെ ഇത്തിക്കാഫിന്റെ ബാബൊന്നും അല്ല, ശരിക്ക് സൗമിന്റെ ബാബാ നമ്മൾ ഓതിപ്പോന്ന്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൗമ് നോമ്പുമായി ഇത്തിക്കാഫിന് അഭേദ്യമായ ബന്ധമുണ്ട്. ഹനഫി മദബിലൊക്കെ പറയുന്നത് നോമ്പോട് കൂടിയുള്ള ഇത്തിക്കാഫെ സഹീഹനാവുള്ളൂ എന്നും, അതിനോട് തുടർന്ന് രാത്രിയും പറ്റും, തീരെ നോമ്പില്ലാതെ വെറും ഇത്തിക്കാഫ് പറ്റൂല എന്നൊക്കെ അഭിപ്രായമുണ്ട്. നമ്മുടെ മദബിൽ അങ്ങനെയൊന്നും അഭിപ്രായമില്ല. എന്നാൽ നോമ്പോട് കൂടിയായിരിക്കലാണ് സുന്നത്ത്. അപ്പൊ നോമ്പിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതും അനുബന്ധവുമാണ് ഇത്തിക്കാഫ് എന്നതുകൊണ്ട് ഇവിടെ പറഞ്ഞു. ഇനി അതിൻ്റെ ഇടക്ക് സുന്നത്തായ നോമ്പുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില നോമ്പുകളെ സംബന്ധിച്ച് അല്പം ഒരു ഫസ്ല് കൂടി പറഞ്ഞിട്ടാണ് ഇനി ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നത് ഇൻഷാല്ലാ. തുടർന്ന് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഫത്വുൽ മീനിന്റെ ദർസ് ഉണ്ടായിരിക്കും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തുടർന്ന് ഓതാനുള്ളത് സുന്നത്ത് നോമ്പുകളെ കുറിച്ചാണ് എന്ന് ഉണർത്തി അധിക സമയം നീണ്ടു പോകാൻ കഴിണ്ട് ഇവിടെ എത്തിന്ന് തന്നെ അറിയാൻ കഴിയൂല. കറണ്ട് നേരത്തെ പോയിട്ട് കുറെ നേരമായി പോയിട്ട് വന്നോ വന്നിലെ ഫാനിന്റെ ഒച്ച വെക്കുമ്പോഴാണ് കറണ്ട് ഉണ്ടോ ഇല്ല അറിയല്. ഫാനിന് ഇങ്ങനെ ഒരു ഒച്ചപ്പാട് ഉണ്ടാവുമ്പം ഞാൻ ഇപ്പൊ കറണ്ട് ഇല്ല, ഇപ്പൊ ഉള്ളത് ഇൻവെർട്ടർ ആണെന്ന് മനസ്സിലാവും. ഇപ്പൊ ഒച്ച കേൾക്കണില്ല, അപ്പൊ കറണ്ട് ഇട്ട് വന്നിടണോ? അല്ലാഹു റസൂലുവാലോ. ഏതായാലും എന്തെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അത്യാവശ്യപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് സമയം ചോദിക്കാവുന്നതാണ്. ഇൻഷാല്ലാ അധിക സമയം നീണ്ടുക്കൂല. അഞ്ചരയായി, സമയം ഇപ്പൊ ആറരക്കാണ് ഈ മഗ്രിബ് പങ്കുകൊടുക്കുന്നത്, ആറര കഴിയും. എന്നാലും കുറച്ച് സമയം മാത്രമേ വയ്ക്കലുണ്ടാവുള്ളൂ, പരമാവധി 6 മണിവരെ, അപ്പൊ അരമണിക്കൂറേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്കിൽ വന്ന് ചോദ്യം ചോദിക്കാവുന്നതാണ്. 6 മണിക്ക് തന്നെ നിർത്തും, കറണ്ട് ഉണ്ട് എന്നാ തോന്നുന്നു, അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തേണ്ടി വരും എന്ന് കരുതിയതാ. അപ്പൊ ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മൈക്കിലേക്ക് വരാം, ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു.
അസ്സലാമു അലൈക്കും. എനിക്ക് ചെറിയ സംശയം. നമ്മുടെ നിസ്കാരത്തിൽ ആദ്യത്തെ അത്തഹിയാത്ത് മറന്ന് മുകളിലേക്ക് പോയതിനു ശേഷം അത്തഹിയാത്തിന് വേണ്ടി വീണ്ടും ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരുന്നാൽ നിസ്കാരം ബാത്തിലാകില്ലേ എന്നാണ് എൻ്റെ സംശയം. ആദ്യത്തെ അത്തഹിയാത്ത് മറന്ന് നൃത്തത്തിലേക്ക് പോയി. അങ്ങനെ നൃത്തത്തിലെത്തിയതിന്റെ ശേഷം അത്തഹിയാത്ത് ഓതാൻ വേണ്ടി മനഃപൂർവ്വം ഇരുത്തത്തിലേക്ക് വന്നാൽ നിസ്കാരം ബാത്തിലാവും. അല്ല, മനസ്സിലാക്കുക. അത്തഹിയാത്ത് മറന്ന് നൃത്തത്തിലെത്തി, അങ്ങനെ നൃത്തത്തിലെത്തിയതിന് ശേഷം മനഃപൂർവം അത്തഹിയാത്തിന് വേണ്ടിയിട്ട് ഇരുന്നാൽ നിസ്കാരം ബാത്തിലാവും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, അത്തഹിയാത്ത് എന്നത് സുന്നത്താണ്. അടുത്ത റക്അത്തിലെ നൃത്തത്തിലെത്തിക്കഴിഞ്ഞാൽ ഫർളിൽ പ്രവേശിച്ചു. അപ്പൊ ഒരു സുന്നത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫർളിനെ മുറിക്കൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതേസമയത്ത് നൃത്തത്തിലെത്തിയിട്ടില്ല, മനസ്സിലായില്ലേ, റുക്കുവിന്റെ കദർ വരെ എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ റുക്കുവിന്റെ കദറിനെക്കാട്ടിൽ അല്പം കൂടുതലായിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥം നൃത്തത്തിലെത്തിയിട്ടില്ല. അതിന്റെ മുമ്പ് ഓർമ്മ വന്നു എന്നാൽ അത്തഹിയാത്തിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാൽ തന്നെയും റുക്കുവിന്റെ കദറിലേക്ക് എത്തുകയോ നൃത്തത്തിലേക്ക് അടുക്കുകയോ ചെയ്തതിന് ശേഷമാണ് അത്തഹിയാത്തിന് ഇരുന്നത് എങ്കിൽ അവിടെ സഹുവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അത് കാരണം എന്താ? മനഃപൂർവം ചെയ്താൽ ബാത്തിലാവുന്ന കാര്യം മറന്ന് സംഭവിച്ചാൽ സഹുവിന്റെ സുജൂദ് വേണം എന്ന് പറഞ്ഞ കാര്യം. കാരണം എന്താണെന്നറിയോ, റുക്കുവിന്റെ കദറിൽ എത്തിയാൽ ഒരു ഫർളിന്റെ രൂപായി, അപ്പൊ മനഃപൂർവം ഒരു ഫർദിനെ അധികരിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അങ്ങനെയുള്ള ഒരു കാര്യം മനഃപൂർവം അല്ലാതെ സംഭവിച്ചു എന്നതുകൊണ്ട്, അപ്പോ റുക്കുവിലേക്ക് അടുത്തെത്തുകയോ നൃത്തത്തിലേക്ക് അടുത്തെത്തുകയോ ചെയ്തതിനു ശേഷമാണെങ്കിൽ അത്തഹിയാത്തിലേക്ക് മടങ്ങി അത്തഹിയാത്ത് ഓതിയാൽ നിസ്കാരം ബാത്തിലാവില്ല, എങ്കിലും സഹുവിന്റെ സുജൂദ് സുന്നത്താണ്. എന്നാൽ നൃത്തത്തിലെത്തിയതിന് ശേഷം മനഃപൂർവം ഒരാള് അത്തഹിയാത്ത് ഓതാൻ വേണ്ടി ഇരുത്തത്തിലേക്ക് വന്നാൽ നിസ്കാരം പാത്രം. അപ്പൊ മനഃപൂർവം എന്ന് പറയാൻ കാരണം മറന്നുകണ്ട, ഓർമ്മയില്ലാതെ. അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചതാണെങ്കിലോ, ഓർമ്മ വന്ന ഉടനെ ആ അത്തഹിയാത്ത് ഒഴിവാക്കി നേരെ നൃത്തത്തിൽ പോയാൽ മതി, അല്ലെങ്കിൽ നിസ്കാരം പാത്രമാവും. മനസ്സിലായില്ലേ? ഒരു ഫർളിൽ പ്രവേശിച്ചതിന് ശേഷം മനഃപൂർവം സുന്നത്തിന് വേണ്ടിയിട്ട് ആ ഫർദിനെ മുറിച്ചു വന്നാൽ നിസ്കാരം ബാത്തിലാവും. മനഃപൂർവം അല്ലാതെ ഫർദിൽ പ്രവേശിച്ചതിനു ശേഷം അറിവില്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ ആ ഫർദിനെ മുറിച്ച് സുന്നത്തിലേക്ക് വന്നാൽ, ഓർമ്മ വന്നാൽ ഉടനെ ഈ സുന്നത്തിനെ ഉപേക്ഷിച്ച് ആ ഫർദിലേക്ക് തന്നെ പോകേണ്ടതാണ്. അത് പോകാതിരുന്നാൽ ഫർദിനെ മുറിച്ച് സുന്നത്തിലേക്ക് പോയി എന്ന കാരണം കൊണ്ട് നിസ്കാരം ബാത്തിലാകും. സാധാരണ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും ഇത്തിക്കാഫിന് ജോലി കിട്ടുക, അതോ മാത്രമാണോ കിട്ടുന്ന ഉസ്താദ്? ആ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ശബ്ദം കുറച്ച് കുറവായിരുന്നു, എനിക്ക് കേൾക്കുന്നുണ്ട്. റമദാനിൽ മാത്രമാണോ ഏത്തിക്കാഫ്? അതല്ല, എല്ലാ സമയത്തും ഏത്തിക്കാഫ് ചെയ്താൽ കൂലി കിട്ടുമോ എന്നാണ് ആ സഹോദരൻ ചോദിച്ചത്. റമദാനിൽ മാത്രമോ അല്ലാത്ത മറ്റ് സുന്നത്ത് നോമ്പുള്ള സമയത്ത് മാത്രമോ അല്ല ഏത്തിക്കാഫ് സുന്നത്ത്. ഏത് സമയത്തും ഒരു പള്ളിയിൽ പ്രവേശിച്ചാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ, അത് വുദൂഓട് കൂടിയായാൽ നന്ന്, വുദൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ ഏത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. അതിനൊക്കെ ഏത്തിക്കാഫിന്റെ കൂലി കിട്ടുകയും ചെയ്യും. ഒരു തുമയനീനത്ത്,
സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആവശ്യമായ സമയം എത്രയാണോ അത്രയും സമയത്തിൽ കൂടുതൽ എത്ര ഉണ്ടെങ്കിലും അതൊക്കെ എത്തിക്കാവും എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് സമയമേ പള്ളിയിൽ കിട്ടൂ എന്നാൽ ആ ഒരു മിനിറ്റ് സമയം ഏത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്താൽ അതിനും കൂലി കിട്ടും. റമളാ മാസത്തിൽ പ്രത്യേകം മുഅക്കദായ സുന്നത്താണ്. എല്ലാ സമയത്തും സുന്നത്തുണ്ട്, റമളാ മാസത്തിൽ പ്രത്യേകം മുഅക്കദായ സുന്നത്താണ്. എന്നതുപോലെ നോമ്പോട് കൂടിയും ഏത്തിക്കാഫ് ചെയ്യാം, നോമ്പില്ലാതെയും ഏത്തിക്കാഫ് ചെയ്യാം. പക്ഷേ നോമ്പോട് കൂടി ഏത്തിക്കാഫ് ചെയ്യൽ പ്രത്യേകം മുഅക്കദായ സുന്നത്താണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഏത്തിക്കാഫ് ചെയ്യാം, അല്ലാത്ത ദിവസങ്ങളിലും ഏത്തിക്കാഫ് ചെയ്യാം. വെള്ളിയാഴ്ച കൂടുതൽ പ്രതിഫലം കിട്ടുന്നതായതുകൊണ്ട് അന്ന് പ്രത്യേകം സുന്നത്തുണ്ട്, അല്ലാത്ത സമയത്തും സുന്നത്തുണ്ട്. അപ്പോ നമ്മൾ എപ്പോഴൊക്കെ ഒരു പള്ളിയിൽ പ്രവേശിക്കുന്നോ ആ പ്രവേശിക്കുന്ന സമയത്തൊക്കെ ഏത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്യൽ സുന്നത്തായതും എത്ര സമയമാണോ നമ്മൾ അവിടെ ചെലവഴിച്ചത് ആ സമയം ഏത്തിക്കാഫിന്റെ പ്രതിഫലം കിട്ടുന്നതും ആകുന്നു. ഉസ്താദിന്റെ ചോദ്യം നിസ്കാരത്തെ കുറിച്ച് തന്നെയാണ്. ഉസ്താദ് നിസ്കാരത്തിൽ മറ്റേ എഴുത്തിക്കാലിൽ നിന്ന് റുക്കുവിലേക്ക് പോകുമ്പോ കൈ പൊന്തിച്ചിട്ട് റുക്കുവിലേക്ക് പോണോ അല്ല കൈ പൊന്തിക്കാതെ പോണോ എന്ന് ചോദിച്ചാൽ ഞാൻ റുക്കുവിലേക്ക് കൈ പൊന്തിച്ചാൽ പോരാ ഒരാള് പറയുന്നിട്ട് എങ്ങനെ പാടില്ല എന്ന് ഉസ്താദ്. അതേമാതിരി തന്നെ സുജൂദ് കഴിഞ്ഞിട്ട് നേരെ എത്തിയതാർക്ക് വരുമ്പോഴും കൈ പൊക്കിയിട്ട് കിട്ടണം എന്നുള്ള സ്ഥിതികളാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് സഹീഹായ ധാരാളം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിസ്കാരത്തിൽ നാല് സന്ദർഭങ്ങളിൽ ചുമലുകൾക്ക് നേരെ കൈയുയർത്തൽ സുന്നത്തുണ്ട്. ഒന്ന്, ഫസ്റ്റിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ചുമലുകൾക്ക് നേരെ കൈയുയർത്തൽ സുന്നത്തുണ്ട്. രണ്ട്, എല്ലാ റക്അത്തിലും റുക്കുഇലേക്ക് കുനിയുന്ന സമയത്ത് കൈ രണ്ടും ചുമലിന്റെ നേരെ ഉയർത്തിയതിന് ശേഷം റുക്കുഇലേക്ക് പോകലാണ് സുന്നത്ത്. അപ്പൊ രണ്ട് സലായിലെ, ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്ന സമയത്ത്, രണ്ട് റുക്കുഇലേക്ക് കുനിയാൻ പോകുന്ന സമയത്ത്. മൂന്നാമത്തേത് റുക്കുഇൽ നിന്ന് ഏത്തിദാലിലേക്ക് ഉയരുന്ന സമയത്ത് നമ്മൾ സമി അല്ലാഹു ലിമൻ ഹമീദഹു എന്ന് ചൊല്ലുന്നുണ്ടല്ലോ ആ സമയത്ത്. നാലാമത്തേത് രണ്ട് റക്കാത്തിൽ കൂടുതലുള്ള നിസ്കാരങ്ങളിൽ അഥവാ മൂന്നോ നാലോ റക്കാത്തുള്ള നിസ്കാരങ്ങളിൽ ആദ്യത്തെ റക്കാത്തിലെ അല്ല രണ്ടാം റക്കാത്തിലെ ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്കാത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ചുമലിന്റെ നേരെ കൈയുയർത്തൽ. എല്ലാ സമയത്തും സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് വരുമ്പോൾ കൈ ഉയർത്തിക്കെട്ടൽ സുന്നത്തില്ല. എന്നാൽ ആദ്യത്തെ അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞ് മൂന്നാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ചുമലിന്റെ നേരെ കൈ ഉയർത്തിക്കെട്ടൽ സുന്നത്തുണ്ട്. അപ്പോ ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് കൈ ചുമലിന്റെ നേരെ ഉയർത്തുക. രണ്ട്, റുക്കുഇലേക്ക് കുനിയുന്ന സമയത്ത് കൈ ചുമലിന്റെ നേരെ ഉയർത്തുക. മൂന്ന്, റുക്കുഇൽ നിന്ന് ഇത്തിദാലിലേക്ക് വരുന്ന സമയത്ത് കൈച്ചുമലിന്റെ നേരെ ഉയർത്തുക. നാലാമത്തേത് ആദ്യത്തെ തഹിയാത്ത് കഴിഞ്ഞ് മൂന്നാം റക്അത്തിലേക്ക് ഉയരുന്ന സമയത്ത് കൈച്ചുമലിന്റെ നേരെ ഉയർത്തുക. ഈ നാല് സമയത്തും കൈ ചുമലുകൾക്ക് നേരെ ഉയർത്തൽ മുഅക്കദായ സുന്നത്താണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉൾപ്പെടെയുള്ള മഹാന്മാർ റിവായത്ത് ചെയ്ത ധാരാളം സഹീഹായ ഹദീസുകളിൽ ഈ നാല് സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമലുകൾക്ക് നേരെ കൈയുയർത്തിയതായി സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹനഫി മദ്ഹബിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് മാത്രമേ കൈ ചുമലുകൾക്ക് നേരെ ഉയർത്തൽ സുന്നത്തുള്ളൂ എന്നാണ് അവരുടെ മദ്ഹബിന്റെ കാഴ്ചപ്പാട്, ഹനഫി മദ്ഹബിൽ. അപ്പോൾ റുക്കുഇലേക്ക് പോകുമ്പോഴായാലും റുക്കുഇൽ നിന്ന് ഇത്തിദാലിലേക്ക് വരുമ്പോഴായാലും ആദ്യത്തെ തഹിയാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴായാലും ഹനഫികള് കൈ ചുമലുകൾക്ക് നേരെ ഉയർത്തിക്കെട്ടാറില്ല. അത് നമ്മക്ക് ബാധകമല്ല. ഷാഫി മദ്ഹബിൽ ഈ നാല് സമയത്തും കൈ ചുമലുകൾക്ക് നേരെ ഉയർത്തൽ സുന്നത്താണ്. അതിന് ഒരുപാട് സഹിയായ ഹദീസുകൾ തെളിവും ഉണ്ട്. ഒരാളി സുന്നത്ത് നോമ്പ് നേർച്ചയാക്കി, ഏകദേശം മുഹറം 10 ദിവസം, 1 മുതൽ 10 വരെയുള്ള നോമ്പ് സുന്നത്ത് നോമ്പ് ഞാന് നോൽക്കാൻ വേണ്ടി നേർച്ചയാക്കി,
അയാൾക്ക് ആ സമയത്ത് നോൽക്കാൻ കഴിഞ്ഞില്ല, എന്നാ പിന്നെ നോറ്റ് കൂട്ടിയാൽ മാത്രം മതിയോ വേറെന്തെങ്കിലും കഫാറത്തതിന് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് അറിയാൻ ഉദ്ദേശിക്കുന്നത്. വഅലൈക്കും അസ്സലാം. ഒരു നിശ്ചിത ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയാൽ വല്ല ഉദുറും ഉണ്ടായിട്ടാണ് നോമ്പ് അന്ന് തോൽക്കാൻ കഴിഞ്ഞാൽ പോയത് എങ്കിൽ ഒരു തെറ്റുമില്ല, അയാള് കളാ വീട്ടിയാ മതി. പക്ഷെ ദിവസം നിശ്ചയിച്ച് ഉദാഹരണം മുഹറം 1 മുതൽ 10 വരെ എന്ന് നേർച്ചയാക്കിയിരുന്നു. പക്ഷെ അന്ന് എന്തൊക്കെ യാത്ര സംബന്ധമായ കാരണങ്ങളാലോ രോഗസംബന്ധമായ കാരണങ്ങളാലോ നോൽക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു കുഴപ്പമില്ല, മറ്റൊരു സമയത്ത് ആ നോമ്പ് കളാ വീട്ടു, ആ നേർച്ചയാക്കിയ നോമ്പിനെ കളാ വീട്ടുന്നു എന്ന നെയ്യത്തോടുകൂടി കളാ വീട്ടിയാൽ മാത്രം മതി, കഫാറത്തുകളൊന്നും ചെയ്യാൻ ഇല്ല. ഇനി അങ്ങനെയൊന്നും എതിരില്ലാതെ വെറുതെ കളാ ആ സമയത്ത് നോറ്റില്ല, എന്നാൽ പിന്നെ കളാ വീട്ടും വേണം, ചെയ്തത് തെറ്റായി അതിന് അള്ളാഹുവിനോട് പൊറുക്കണം തേടുമാണം, എന്നാലും കഫാറത്തൊന്നും വേണ്ട. മനസ്സിലായില്ലേ? രോഗം യാത്ര പോലെയുള്ള എതിർ കൊണ്ടാണ് നോൽക്കാതെ പോയതെങ്കിൽ അയാൾക്ക് തെറ്റില്ല, അതുകൊണ്ട് കളാ വീട്ടിയാൽ മാത്രം മതി. അങ്ങനൊരു എതിറും ഇല്ലാതെ നേർച്ചയാക്കിയ ദിവസം നോമ്പ് നോൽക്കാതിരുന്നത് തെറ്റാണ്, അതിന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം, കളാ വീട്ടുകയും വേണം. മനസ്സിലായില്ലേ? മറ്റ് കഫാറത്തുകളൊന്നും ഇല്ല. അസ്സലാമു അലൈക്കും സാർ. ഇന്നത്തെ വിഷയമായിട്ടുള്ള ഒരു സംശയം തന്നെയാണ് ചോദിക്കുന്നത്. മാഷാല്ലാ, ഇത്തിക്കാഫുമായിട്ട് ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് ഇത്തിക്കാഫ് നിയത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ ഇന്ന് പുസ്താദ് ക്ലാസ് എടുത്തത്. അപ്പൊ എന്റെ സംശയം ഇതാണ്, ഇപ്പൊ ഒരാള് തുടർച്ചയായിട്ട് 5 ദിവസം തുടർച്ചയായിട്ട് ഇത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടി നെയ്യത്ത് വെച്ചു, അങ്ങനെ അവിചാരിതമായ ഒരു ദിവസം അയാൾക്ക് പള്ളിയിൽ പോയി ഇത്തിക്കാഫ് ഇരിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ വന്നാല് ആ ഒരു ദിവസം ഇത്തിക്കാഫ് ഇരിക്കാത്തതിനായിക്കോലെ കുറ്റവും കിട്ടുമോ? അതല്ല, അതുപോലെ തന്നെ ഇപ്പോൾ 5 ദിവസമൊക്കെ ഒന്നായിട്ട് ഇത്തിക്കാഫ് നിയ്യത്ത് വെച്ചുകൊണ്ട് ഇത്തിക്കാഫ് ഇരിക്കുകയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേക കൂലി അധികം ഉണ്ടോ? അതോ സാധാരണ നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോഴൊക്കെ ഇത്തിക്കാഫിന് നിയ്യത്ത് വെച്ചാണല്ലോ ഇരിക്കാറുള്ളത്. നിയ്യത്ത് അങ്ങനെ അതിനൊക്കെ കൂടോ? അങ്ങനെ ഒരു ദിവസം പതിന്ന് നമ്മൾ അറിയാതെ ഒരു വിധി എന്ന് ഉസ്താദ് പറഞ്ഞു. അസ്സലാമു അലൈക്കും. തുടർച്ചയായ ദിവസങ്ങൾ ഇത്തിക്കാഫിന് ഒരാള് നിയ്യത്ത് ചെയ്തു, നേർച്ചയാക്കിയിട്ടൊന്നുമില്ല, എന്നാൽ ആ തുടർച്ചയായ ആ നിശ്ചിത ദിവസങ്ങൾ പൂർത്തിയാക്കൽ സുന്നത്താണ്. ഇനി വല്ല സംഗതിവശാലും പൂർത്തിയാക്കാതെ 1 ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ അതിന് പ്രത്യേകിച്ച് കഫാറത്തൊന്നും ചെയ്യേണ്ടതില്ല, കളാ വീട്ടൽ നിർബന്ധവും ഇല്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ 2 ദിവസത്തിന്റെ കൂലിയേ കിട്ടുള്ളൂ എന്ന് മാത്രം, വേർത്തില്ല. ഇപ്പൊ ഒരാൾ ഇപ്പൊ ഉദാഹരണം ഏതുപോലെ എന്ന് വെച്ചാല് 11 റക്അത്ത് വിത്ത് സ്കരിക്കണം എന്ന് കരുതിയിരുന്നു, അങ്ങനെ 2 റക്അത്ത് നിയ്യത്ത് ചെയ്തു, അത് സ്കരിച്ചു സലാം വീട്ടി, പിന്നെ 2 റക്അത്ത് കൂടി നിസ്കരിച്ചു, അത് സ്കരിച്ചു സലാം വീട്ടി, ആ ഇന്നപ്പോ മതി തോന്നി, 1 റക്അത്ത് നിസ്കരിച്ച് 5 ആക്കി, എന്നാ 5-ന്റെ കൂലി കിട്ടുള്ളൂ, 11 കരുതിയിരുന്നു നേരത്തെ, പക്ഷേ 11 പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അപ്പൊ 11-ന്റെ കൂലി കിട്ടിയില്ല. എന്നതുപോലെ തന്നെ 1 ആഴ്ച അല്ലെങ്കിൽ 5 ദിവസം തുടർച്ചയായിട്ട് ഇത്തിക്കാഫ് ഇരിക്കാൻ നേർച്ചയാക്കിയ ഫർളോ അല്ലാതെ കരുതി, അപ്പൊ സുന്നത്ത് തന്നെയാവുള്ളൂ. 5 ദിവസം തുടർച്ചയായിട്ട് ഇത്തിക്കാഫ് ഇരിക്കൽ കരുതിയപ്പം 5 ദിവസം ഇത്തിക്കാഫ് ഇരിക്കൽ സുന്നത്തായി, അങ്ങനെ വന്ന് തുടങ്ങി. പക്ഷെ പൂർത്തിയാക്കാൻ കഴിയാതെ 1-ഓ 2-ഓ ദിവസം പൂർത്തിയാക്കാൻ കഴിയാതെ ഇടക്ക് വെച്ച് നിർത്തിപ്പോയാൽ ചെയ്തതിന്റെ കൂലി ഇട്ടുള്ളൂ, ബാക്കി പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുകയില്ല, അതിന് പ്രത്യേകിച്ച് കഫാറത്തൊന്നും ചെയ്യേണ്ടതും ഇല്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞത്, നമ്മൾ പള്ളിയിൽ കയറുമ്പോഴൊക്കെ 5 മിനിറ്റ് ആണെങ്കിലും ഇത്തിക്കാഫിനെ കരുതലുണ്ട്, അത് വേണം, അതാണോ അതല്ല ഒരു ദിവസം പൂർത്തിയായിട്ട് ഇത്തിക്കാഫ് ചെയ്യലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പതിവായിട്ട് ദിവസങ്ങളോളം തുടർച്ചയായിട്ടുള്ള ഇത്തിക്കാഫ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്, അതുകൊണ്ട് സാധിക്കുന്നവർക്ക് അതാണ് കൂടുതൽ ഉത്തമം. ഉദാഹരണം 1 ദിവസം പൂർത്തിയായിട്ട്,
അല്ലെങ്കിൽ ഒരാഴ്ച പൂർത്തിയായിട്ട് ഇത്തിക്കാഫിരിക്കാൻ കഴിയുന്നവർക്ക് അതാണ് ഏറ്റവും ഉത്തമം. സാധിക്കാത്തവർ ഇനി എത്ര കുറച്ച് സമയം ചെയ്താലും ആ ചെയ്തതിന്റെ കൂലി കിട്ടുകയും ചെയ്യും. എന്നാൽ നേർച്ചയാക്കിയാൽ അത് ഫറളാവും, അത് ആ ദിവസം പൂർത്തിയാക്കണം. സംഗതി വശാൽ പൂർത്തിയാക്കാൻ പറ്റാതെ വന്നാൽ അത് കളവ് കിട്ടുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, ഒരു ജമാഅത്ത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട സംശയമാണ്. ഇപ്പൊ നമ്മളൊരു ഒരു ഇമാമിനെ തുടർന്ന് ഇമാമ മൂന്ന് ഫർള് അങ്ങ് മുന്നിട്ട് പോയാല് നമ്മുടെ ആ റക്അത്ത് നഷ്ടപ്പെട്ടു എന്നാണല്ലോ. അപ്പൊ നമ്മള് ഫാത്തിഹ ഓതുമ്പോ ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് റുക്കുവിലും പോയി എത്തിയതാലും പോയി സുജൂദും വന്നു, അപ്പോഴത്താണ് നമുക്ക് ഫാത്തിഹ തീർന്നത്. അപ്പൊ നമുക്ക് റക്അത്ത് നഷ്ടപ്പെട്ടു എന്നാൽ നമ്മൾ ഇമാമിനെ പിന്നെ തുടരേണ്ടത് എവിടെയാണ്? നിലവിലുള്ള അവസ്ഥയിൽ തുടരണോ, അല്ല നമ്മൾ റുക്കോ എത്തിയതാലും ഇങ്ങനെ കൊണ്ടുവരണോ, അല്ല ഇമാമ നിലവിലുള്ള അവസ്ഥയിലാണോ തുടരേണ്ടത് എന്നാണ് സംശയം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾ ആ മൈക്കിന് എന്തോ ഒരു വല്ലാത്ത പരവരപ്പുണ്ട്, ശബ്ദത്തിന് ഒച്ചല്ല ഉണ്ട്, പക്ഷെ എന്തോ ഒരു പരവര ശബ്ദം അല്ലാതെ ഉണ്ട്. ഒരു ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന വ്യക്തി അല്പം സാവകാശം മാത്രമാണ് ഇയാൾ ഫാത്തിഹ ഓതാൻ കഴിയൂ, ഇമാം കുറച്ച് വേഗത്തിൽ ഓതുന്ന ആളാണ് എന്നാൽ രണ്ട് രീതി ഇമാമിനെ വിട്ട് പിന്തുന്നോടത്ത് പറയും. ഷറഅ അനുവദിക്കുന്ന എതിറ് കൊണ്ട് ഒരാള് പിന്തിയാൽ ദീർഘമായ മൂന്ന് ഫർള് വരെ പിന്താം എന്ന് പറഞ്ഞാൽ എതിറുള്ള ഒരു മനുഷ്യൻ, എതിറുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തക്ബീർ കെട്ടി ഫാത്തിഹ ഓതാം മറന്നു, അല്ലെങ്കിൽ ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് സമയം കിട്ടുമല്ലോ അപ്പോ ഓതാം എന്ന നിലക്ക് കാത്തു നിന്നു, പക്ഷെ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ ഉടനെ റുക്കുവിൽ പോയി, അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ ഫാത്തിഹ ഓതി എന്നുള്ള ധാരണയിൽ നിന്നു, പക്ഷേ ഇമാമ് റുക്കുവിൽ പോകുന്ന സമയത്താണ് ഫാത്തിഹ ഓതിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്, അപ്പൊ ഫാത്തിഹ ഓതാൻ വേണ്ടി നിന്നു. ഇങ്ങനെ എതിറ് കൊണ്ട് പിന്തുകയാണെങ്കിൽ ഇമാമ് റുക്കുഅ് കഴിഞ്ഞ് ഏത്തിദാരും കഴിഞ്ഞ് ഒന്നാമത്തെ സുജൂദും കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദിലേക്ക് ഇമാമ് പോയി, ആ സുജൂദിൽ നിന്ന് കഴിയുന്നതിന് മുമ്പ് ഈ മഅ്മൂമ് ഫാത്തിഹ പൂർത്തിയാക്കി റുക്കുഅയിലെത്തിയാൽ മതി, ഇമാമിന്റെ അടുത്ത് എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇമാമ് കുറച്ച് സ്പീഡ് കൂടിയ ആളുമാണ്, മഅ്മൂമാണെങ്കിൽ വളരെ സാവകാശം മാത്രം ഓതാൻ പറ്റുന്ന ആളുമാണ്. അങ്ങനെ ഇമാമ് റുക്കുവും എത്തിദാലും സുജൂദും ഇടയിലിരുത്തും രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞു, അടുത്ത റക്കാത്തിലേക്ക് എഴുന്നേറ്റ് സുജൂദിൽ നിന്ന് തല പൊക്കി ഇരുത്തത്തിലേക്ക് വരാൻ തുടങ്ങുന്നു, അപ്പോഴും ഇയാളെ ഫാത്തിഹ കഴിഞ്ഞ് റുക്കുവിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇനി അയാൾ റുക്കുവിൽ പോകാൻ പാടില്ല. ഇമാമിന്റെ കൂടെ അടുത്ത റക്കാത്തിന്റെ ഖിയാമിൽ ഇമാമിനെ കൂടുകയും ഫാത്തിഹ ഓതുകയും ചെയ്യുക, എന്നിട്ട് ഇമാമിന്റെ കൂടെ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം റുക്കുവിൽ പോകുമ്പോൾ ആ കൂട്ടത്തിൽ റുക്കുവിൽ പോവുക, എന്നിട്ട് ഇമാം നിസ്കരിച്ച് സലാം വീട്ടിയതിന്റെ ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കുക, ഇങ്ങനെയാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടായിരുന്നു സൗദിന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു ചോദിക്കുകയാണ്, ഈ സഫറിൽ നിസ്കാര ജമാക്കുന്ന ആൾക്ക് സാധാരണഗതിയിൽ ഈ സഫറിന്റെ 132 കിലോമീറ്ററിന്റെ കണക്കിൽ അവർ മഹല്ല് കിട്ടാതെ തന്നെ അയാൾക്ക് ജമക്കാം എന്ന് മഹല്ലിലുണ്ടെന്നൊരു ഒരാൾ നമ്മുടെ കൂട്ടുകാരനോട് തർക്കിക്കുകയുണ്ടായി. അത് അങ്ങനെയാണ്, അങ്ങനെയുണ്ടോ, അല്ലെങ്കിൽ സാധാരണ 132 കിലോമീറ്റർ തന്നെ യാത്ര ചെയ്യുന്നതിനൊക്കെ മാത്രമാണോ ആ പരിധിയുള്ളതെന്ന് അറിയിച്ചെന്ന് അന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ും 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ യാത്ര പോകാൻ കരുതി പുറപ്പെട്ട ഒരു വ്യക്തി, 132 കിലോമീറ്റർ എത്തിക്കൊള്ളണമെന്നില്ല, ഇയാൾ പോകുന്ന യാത്ര 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. എന്നാൽ ആ പുറപ്പെട്ട വ്യക്തി അയാളുടെ സ്വന്തം നാട്ടിന്റെ അതിർത്തി, മഹല്ലിന്റെ അതിർത്തി വിട്ടുകടന്നോടം മുതൽ
ജമ്മു കസറും ആക്കാൻ പറ്റും. എവിടെ എത്തിക്കൊള്ളുന്നില്ല, ഈ 132 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം എന്നല്ല, യാത്രയുടെ ലക്ഷ്യം 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള സ്ഥലത്തേക്കാണ്. എന്നാൽ സ്വന്തം നാട്ടിന്റെ അതിർത്തി വിട്ടുകടന്നതോടെ മുതൽ ജമ്മു കസറാക്കാൻ പറ്റും. അത് തിരിച്ച് സ്വന്തം നാട്ടിന്റെ അതിർത്തിയിലേക്ക് തിരിച്ചു വരികയോ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് അവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് തുടർച്ചയായി പൂർണ്ണമായി 4 ദിവസമോ എണ്ണം കണക്കാക്കാത്ത തുടർച്ചയായ ദിവസങ്ങളോ താമസിക്കാൻ കരുതുകയോ ചെയ്യുന്നത് വരെ കസറും ജമ്മും ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോ മഹലിന്റെ അതിർത്തി വിട്ടോടം മുതൽ തുടങ്ങാം എന്ന് പറഞ്ഞത് അതന്നെയാണ് ശരി. പക്ഷേ മൊത്തം യാത്രയുടെ ലക്ഷ്യം 132 കിലോമീറ്ററിൽ കുറയാത്ത ദൂരമുള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ട ആളായിരിക്കണം, എന്നിട്ട് അയാളുടെ സ്വന്തം നാട്ടിന്റെ അതിർത്തി വിട്ടുകടന്നതിന് ശേഷം ആയിരിക്കുകയും വേണം. ഓക്കെ, ഒരാളുകൂടി ഉണ്ട് കൈപൊക്കിയത്. അത് കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പുസാദ് വാക്ക് മൈക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് അവസാനിക്കും, അല്ലെങ്കിൽ തന്നെ 4 മണി വരെ കരുതിയിട്ട് തന്നെ ഉള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓൺലൈൻ ബ്രദർ കൈ പിന്നെ മൈക്ക് എടുക്കാത്തത് കൊണ്ടാണ് പിന്നെ അവിടെ ഡെസ്കിലില്ലാന്നാ തോന്നുന്നത്. ഉസ്താദെ, പിന്നെ നമ്മൾ നേരത്തെ കിതാബിൽ വലിൽ മുത്തക്കിഫിൽ ഖുറൂജുമിന തത്തവഴി, അതായത് സുന്നത്തായിരിക്കുന്ന ഇത്തിക്കാഫിനേക്കാളും ശ്രേഷ്ഠമുള്ളതൊക്കെ ഉണ്ടാവാമെന്നൊരു സാധ്യത പറഞ്ഞല്ലോ. അപ്പൊ കുടുംബക്കാരനായിരിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ പിന്നെ അയൽവാസിയെയോ കൂട്ടുകാരനെയോ ഒക്കെ ലോകം സന്ദർശിക്കാൻ വേണ്ടി പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുന്നത്തായ ഇത്തിക്കാഫിനേക്കാളും പിന്നെ ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് ഔജഹായിരിക്കുന്ന ബുൽപ്പനി തങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോ അതുപോലെ തന്നെ ഒരു വലിയൊരു കൂട്ടുപ്രാർത്ഥന സംഗമവേദി, അതുപോലെ തന്നെ ഇൽമ് ലഭിക്കുക, കൂടെ ഇത്തിക്കാഫും ലഭിക്കാനുള്ള സാധ്യത, ഇങ്ങനെയൊക്കെ ഉണ്ടായാലും നമുക്ക് ആ സ്വന്തമായിട്ടുള്ള ഈ ഇത്തിക്കാഫിനേക്കാളും ശ്രേഷ്ഠത ഈ വിഷയങ്ങളൊക്കെ അടങ്ങിയതിനും കൂടി ലഭിക്കില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. ഓരോന്ന് എണ്ണി പറയണ്ട, രണ്ട് സുന്നത്തായ കാര്യങ്ങൾ, ഇത്തിക്കാഫാവുന്ന സുന്നത്ത്, മറ്റ് മുഅക്കദായ വേറെ സുന്നത്തുകൾ. ഈ സുന്നത്തുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ മുഅക്കദായ സുന്നത്ത് ഇത്തിക്കാഫാവുന്നോടത്ത് ആ ഇത്തിക്കാഫിൽ തുടരലാണ് മറ്റുള്ള സുന്നത്തുകൾക്ക് പോകുന്നതിനേക്കാൾ അഫ്ദൽ. അതേസമയത്ത് കൂടുതൽ ഈ ഇത്തിക്കാഫിനേക്കാളും കൂടുതൽ അഫ്ദലായ സുന്നത്തുകളുടെ ഒരു കുറേ കാര്യങ്ങൾ തന്നെ കിട്ടുമെങ്കിൽ ഈ സുന്നത്ത് പൂർത്തിയാക്കുന്നതിനേക്കാൾ ആ കുറേ സുന്നത്തുകൾ കിട്ടുന്ന അതിന് മുൻഗണന കൊടുക്കലാണ് അഫ്ദൽ. രണ്ടും ജായിസാകുന്നതോടുകൂടെ അഫ്ദലിയത്ത് കൂടുതൽ മുഅക്കദ് ഏതാണോ എന്ന് നോക്കിയിട്ടാണ് എന്നാണ് ഇമാം അൽഖൈനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഖ്താറാക്കിയ ബഹസ് ചെയ്തതനുസരിച്ച് പറഞ്ഞ ഔജഹായിരിക്കുന്ന, അതിന്റെ പേരൊന്നും പറയണ്ട, ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സുന്നത്തുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയിട്ട് കൂടുതൽ മുഅക്കദ് ഏതാണോ അതിന് മുൻഗണന കൊടുക്കലാണ് മറ്റേതിനെക്കാട്ടിലും അഫ്ദൽ. ഞാനാ, നീ പുതിയ ആളുകളൊന്നും കൈവക്കണ്ട, കീശേരി ലൈവ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂലാക്കുമാറാകട്ടെ. വീഴ്ചകളും പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം, വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ, വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് يا رب صل عليه وسلم وسلم على جميع الانبياء والمرسلين والحمد لله رب العالمين. دعاء بسيطه. السلام عليكم.